കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു കഴിഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ വേദ പാണ്ഡിത്യം ഒന്നുമില്ലാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തി തന്നെ ആമോസ് പറഞ്ഞു. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, പിന്നെ കാട്ടത്തിപ്പഴം വെറുക്കുന്നവനായിരുന്നു. ദൈവം എന്നെ വിളിച്ചു, സ്തോത്രം. ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, വൈ ഡിഡ് യു കോൾ മീ? വൈ ഡോണ്ട് യു കോൾ സം അതർ ഗുഡ് പീപ്പിൾ? എന്നെക്കായൽ എത്ര നല്ലവർ വേറെ ഉണ്ട്, എത്ര വിദ്യാഭ്യാസമുള്ളവരുണ്ട്. സ്കൂൾ ഹൈസ്കൂൾ പൂർത്തിയാക്കാതെ എൻ്റെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചവനെ ഞാൻ. എന്നെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു, സ്കൂൾ അധ്യാപകനെ തല്ലി ഞാൻ. ഹെഡ് മാസ്റ്റർ എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. എൻ്റെ അപ്പൻ പറഞ്ഞു, ഇനി തമ്പി മരിച്ചല്ലാതെ ഞാൻ വീട്ടിൽ വരികയല്ലെന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ കൈവിട്ടു. ആര്, എൻ്റെ ജ്യേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ഒന്നുകിൽ നീ സെൻട്രൽ ജയിലിൽ, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ, നിന്നെ ആരെങ്കിലും കൊന്ന് കുഴിച്ചുകൊടുവെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തള്ളപ്പെട്ട എന്നെ ഇന്നെന്ന പോലെ 46 വർഷം മുമ്പ് ഒരു രാത്രി കർത്താവ് പിടിച്ചു. ഞാനും മരണവുമായിട്ട് ഒരടി മാത്രമുള്ളപ്പം, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഞാൻ പറഞ്ഞു, നരകത്തിൽ. വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല. എന്നെക്കായ വലിയ പുള്ളികളൊക്കെ അവിടെ കാണും, ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല, കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല. എൻ്റെ പാപം എന്നെ ഞെരുക്കി, ഒരു സ്വസ്ഥതയുമില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ ദൈവദാസൻ്റെ മുറിയിൽ ചെന്ന് മുട്ടി എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം CSIയിലെ അഭിഷേകം പ്രാപിച്ച പ്രവചനപരമുള്ളൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തി. ഞാൻ അദ്ദേഹത്തോടുകൂടെ 3 ദിവസം അവിടെ താമസിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു, അഗ്നി അഭിഷേകം എന്നെ പകർന്നു. എന്നെ ദൈവാത്മാവിനോട് പറഞ്ഞു, യോസേഫിനെ തിരഞ്ഞെടുത്തതുപോലെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് 66 വയസ്സുള്ള ഒരു വിധവ സ്ത്രീയുടെ വീട്ടിൽ, എന്നെ വളരെ പേടിയുള്ള സ്ത്രീയാണ്. അവൾ അന്യഭാഷ പറയുന്നത് ഞാൻ പലപ്പോഴും അവളെ പറഞ്ഞു, നിൻ്റെ കുടുമിക്ക് പിടിച്ച് ഞാൻ പെരയ്ക്ക് വെളിയിലെറിയും നിന്നെ, നീ ഇനി അന്യഭാഷ പറഞ്ഞു പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൾ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, മാർത്തെ, ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ യേശുവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്നെന്ന പോലെ അവളുടെ പ്രവചനം, മകനെ, യോസേപ്പിനെ വിളിച്ചതുപോലെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. നിൻ്റെ സഹോദരന്മാരും മാതാപിതാക്കളും എല്ലാം നിന്നെ കൈവിടും, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ലോകത്തിൻ്റെ അറ്റം വരെ അയക്കും. എനിക്ക് നിന്നെക്കൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ വേല തികച്ചെടുക്കാനുണ്ട്. നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പൊയ്ക്കൊള്ളുക. എന്നോട് പറഞ്ഞ പ്രവചനം ഇന്നും അക്ഷരികമായിട്ട് എൻ്റെ ഹൃദയത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലൊരു പ്രവചനം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലെന്നുള്ളതാണ്. സ്തോത്രം. എൻ്റെ ഉണ്ടായിരുന്ന ജോലി വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീട്ടുകാർ വിചാരിച്ചു തലയ്ക്ക് എന്തോ തകരാറ് പറ്റി, മോശമായ ജീവിതം കൊണ്ട് തലയ്ക്ക് തകരാറ് പറ്റിയെന്ന് വിചാരിച്ചു. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പോലും തീരുമാനിച്ചു. 1960 EMS കേരളം ഭരിക്കുന്ന കാലമാണ്, കമ്മ്യൂണിസ്റ്റ് കാരുടെ ശക്തി പ്രകടനങ്ങൾ നടക്കുന്ന കാലമാണ്. അവർ മെഗാഫോണുമായിട്ട് പുഞ്ചപ്പാടങ്ങളിൽ വന്ന് തൊഴിലാളികളെ ആഹ്വാനം ചെയ്ത് അവരെ ഇൻകുലാബ് വിളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഉണ്ടാക്കി ഒരു മെഗാഫോൺ. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഒരു ചിന്നുകൊണ്ടൊരു മെഗാഫോൺ ഉണ്ടാക്കി. ഞാനും പാടത്ത് പോയി, ഈ 100 കണക്കിന് ആളുകൾ അവിടെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി, മണ്ണിൻ്റെ മക്കളെ ഉണരൂ, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു, മണ്ണിൻ്റെ മക്കളെ ഉണരുവീൻ, നമ്മുടെ റൈറ്റ്സിന് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ പോയി. ഞാൻ പുറകെ എന്ന് പറഞ്ഞു, മണ്ണിൻ്റെ മക്കളെ ഉണരൂ, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്ക് വരുവീൻ. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, അവൻ എൻ്റെ പാപം മോചിച്ചു, എന്നെ വിടുവിച്ചു, എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് എന്നെ നിറച്ചു. ആ യേശു ജീവിക്കുന്നു. ഞാനും കാണുന്ന കവലകളിലും മൈതാനങ്ങളിലും തെരുക്കോണുകളിലെല്ലാം പോയി വിളിച്ചു പറയാൻ തുടങ്ങി. എന്നെ പോലെയുള്ള ചില സഹോദരന്മാർ, പാവപ്പെട്ട സഹോദരന്മാരുണ്ടായിരുന്നു,
അവരും കൂടെ വരും. ഈ മെഗാഫോൺ എന്ന് പറയുന്നത് വെറും ചിഹ്ന, അതിനകത്ത് ബാറ്ററിയും പവറും ഒന്നും ഇല്ലാത്തതാണ്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഒരു മെഗാഫോൺ കാനഡയിൽ നിന്ന്, അന്ന് ഞാൻ വിദേശ രാജ്യത്തെങ്ങും പോയില്ല, ആരുമായിട്ട് പരിചയമില്ല, എനിക്ക് വേണ്ടി ഒരാൾ അയച്ചു തന്നു. ഒരു വിദേശ മിഷനറി എൻ്റെ പേരിൽ അയച്ചു തന്നു. 1.5 കിലോമീറ്റർ ദൂരം പോകുന്ന പവറുള്ളൊരു മെഗാഫോണാണ്. 6 ബാറ്ററി ഇട്ടാൽ മതി. രാത്രി പിന്നെ എനിക്ക് ഉറക്കമില്ല. രാത്രി 10 മണി ആരും അതും കൊണ്ട് ആൾ കൂടുന്നിടത്തെല്ലാം പോയി വിളിച്ച് ദൈവവചനം വിളിച്ച് പറയും. രാത്രി 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 4 മണിക്ക് ഞാൻ മെഗാഫോണുമായിട്ട് ഇറങ്ങും. രാവിലെ 6 മണി വരെ ഒന്നുകിൽ മാവേൽ അല്ലെ പ്ലാവേൽ അല്ലെ തെങ്ങ് കയറിയിരുന്ന് ഞാൻ ക്രൗഡി വില്ലേജുകളിൽ, ഈ മൈതാനങ്ങളിൽ, ചന്തകളുടെ സ്ഥലത്ത് പോയി ഞാൻ ദൈവവചനം വിളിച്ചു പറയും. അത് വിചാരിച്ച് ഈ പ്രാന്തൻ വെളുപ്പിന് 4 മണിക്ക് ആരാടാ ഈ, ഇത് പ്രാന്തനല്ലാതെ ആരാ ഈ വെളുപ്പാങ്കാലത്ത്, ഇത്രയും വെളുപ്പാങ്കാലത്ത് ഈ മൈക്കിനകത്തോടെ പ്രസംഗിക്കാൻ. 7 വർഷം രാപ്പകരില്ലാതെ ഞാൻ നടന്നു. ഒറ്റയ്ക്കാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. ഈര എന്ന് പറയുന്ന സ്ഥലത്ത് 5 കിലോമീറ്റർ ദൂരമുണ്ട്, ഒരു അയലൻഡാണ്. ഫെറി വള്ളത്തെ വേണം പോകാൻ, പക്ഷേ ഈ വെളുപ്പാങ്കാലത്ത് എവിടെ വള്ളമിരിക്കുന്നത്. ഞാൻ നീന്തി ഡൈവ് ചെയ്തു. ഈ മൈക്കുമായിട്ട് ഞാൻ അവിടെ ചെന്ന് ആ ഒരു വലിയ കുടിയന്മാരുടെ ഒരു കോളനിയുണ്ട്, ആ കോളനിയുടെ സമീപത്ത് ചെന്ന് മൈക്കൊരു മാവിൻ്റെ കമ്പയിൽ കെട്ടി നേരെ അങ്ങോട്ട് വെച്ച് ആരും കാണാനില്ല, കൂരിരുട്ട്. ഞാൻ ഒറ്റയ്ക്കൊരു പാട്ട് പാടി. അതിനുശേഷം ഞാൻ ദൈവവചനം വിളിച്ച് പറയാൻ തുടങ്ങി. 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. ഞാൻ തന്നെ വിശർത്തു. ഒരു കുഞ്ഞിനെ കാണാനില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഓൾട്ടർ കോൾ നടത്തി, ഞാൻ തിരിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പിച്ചായ അവളുപ്പാങ്കാലത്ത് 4 മണിക്ക് മൈക്കുമായിട്ട് വന്ന് ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള പുളിമരത്തിൽ ഞാൻ സാരിയെ കെട്ടിത്തൂങ്ങാനായിട്ട് ചാകാനായിട്ട് ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, ദിവസവും എന്നെ ഉപദ്രവിക്കും. അന്ന് രാത്രി കഠിനമായിട്ട് എന്നെ മർദ്ദിച്ചു. ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജീവിക്കുന്നില്ല. എൻ്റെ 5 കുഞ്ഞുങ്ങളെയും ഞാൻ പോയി ഉമ്മ വെച്ചു. ഞാൻ കുളിച്ചു തുണി മാറി ഞാൻ പുളിമരത്തിൽ തൂങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ആ മൈക്കുമായിട്ട് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഒരു ദൈവദൂതനെ ദൈവം അയച്ചതായിരിക്കും ഇത് കേൾക്കാമെന്ന് വിചാരിച്ചു. അന്ന് യേശുവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു. ഞാൻ എൻ്റെ ആ ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യാൻ ഉപേക്ഷിച്ചു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവും യേശുവിനെ കൈക്കൊണ്ടു. ഞങ്ങളെ ശാനപ്പെടുത്തണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ജീവനുള്ള വിത്ത, ലിവിങ് സീഡാണ്. ഇത് ഒരിക്കലും പാഴായി പോകുകയില്ല. നിന്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിയുക. സ്തോത്രം. ജർമ്മനിയിൽ വെച്ചൊരു സഹോദരൻ മലയാളി രക്ഷിക്കപ്പെട്ടതിനോട് പറഞ്ഞു, 30 വർഷം മുമ്പ് എൻ്റെ വീടിന് മുൻപിൽ മൈക്ക് വെച്ച് വന്തല് കെട്ടി പ്രസംഗിച്ച വചനം ദൈവം എന്നോട് സംസാരിച്ചു. 30-ാമത്തെ വർഷം രക്ഷിക്കപ്പെടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വെറുതെ ധരിച്ചു വരികയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എവിടെ ചെന്നാലും അന്ന് വെളുപ്പിനെ വന്ന് ദൈവവചനം പ്രസംഗിച്ചത് കേൾക്കുവാൻ, അതിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഇടയായെന്ന് അനേകരുടെ സാക്ഷ്യം പിന്നാലെ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേകർ രക്ഷിക്കപ്പെടുവാൻ, പിൽക്കാലത്ത് ദൈവമക്കളായിത്തീരുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, 100 കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്നൊരു വചനത്തിലേക്ക് ഞാൻ പോകുക. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കും. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കാം. 50-ാം സങ്കീർത്തനം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ, പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിലുള്ള കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമായത്. പഴയ നിയമത്തിൽ ദൈവത്തോടടുക്കാൻ യാഗം കണ്ടല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഒരു മനുഷ്യൻ ഭാവിയാണെങ്കിൽ അശുദ്ധനായിത്തീർന്നാൽ അവൻ പുരോഹിതൻ്റെ അരിക്കൽ യാഗവസ്തുവുമായിട്ട് വരണം. പുരോഹിതൻ അവൻ്റെ ആ യാഗമൃഗത്തിന്മേൽ അവൻ കൈവച്ച് ആ പാപം മുഴുവൻ ആ മൃഗത്തിന്മേൽ ചുമത്തണം. അതിനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കൊല്ലണം. അതിൻ്റെ തോലൊരിക്കണം. അതിനെ കഷണം കഷണമായി കഷണിച്ച് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം കഴിക്കണം. ആ രക്തം കൊണ്ടുവന്ന് അവൻ്റെ മേൽ തളിക്കണം. എങ്കിൽ മാത്രമേ അവന് ശുദ്ധനാകൂ.
സ്തോത്രം. യാഗം കഴിക്കാതെ ഒരു മനുഷ്യനും ദൈവത്തോട് അടുക്കുവാൻ, ദൈവമുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലായിരുന്നു. എന്നാൽ ആട്ടുകൊറ്റന്മാരുടെയും കാടക്കിടാക്കളുടെയും രക്തത്തിന് പാപങ്ങളെ ഒരു നാളും പരിഹരിപ്പാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. There is no forgiveness, no remission without shedding of the blood. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനവുമില്ല. കാലത്തിനധികമെങ്കിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ അയച്ചു, നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഇന്ത്യയിൽ മനുഷ്യക്കുരുതി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നു, മനുഷ്യനെ യാഗം കഴിക്കുന്നു. ഇറ്റ് ഈസ് ഇല്ലീഗൽ ബൈ ലോ ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് അത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞു മറിയാതെയും നടക്കുന്നു. അധികാരികൾ കണ്ണടക്കുക ചെയ്യുന്നത്. അവരെല്ലാം ഹിന്ദുക്കളാ, അവരെല്ലാം ഹിന്ദുക്കളാ. എന്തുകൊണ്ടത് നടക്കുന്നു? അവരറിഞ്ഞിട്ടില്ല. ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി തന്റെ പുത്രനെ യാഗമാക്കി തീർത്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവപുത്രൻ യാഗമായി, വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട്, എന്നേക്കുമായിട്ട്, ഒരിക്കൽ എന്നേക്കുമായിട്ട് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നു കഴിഞ്ഞു. ഇനി ആട്ടുകൊറ്റന്മാരുടെയും കാടക്കിടാക്കളുടെയും രക്തത്തിന് ആവശ്യമില്ല, പശുഭസ്മത്തിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പുണ്യാക രക്തം കൊണ്ട് പാപക്കരകളെ കഴുകിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗംഗാനദിയിൽ പോയി സ്നാനം കഴിക്കുന്നവരുണ്ട് പാപമോചനത്തിന്. ഒരിക്കൽ കേരളക്കാരനൊരു വലിയ ബ്രാഹ്മണൻ എല്ലാ വർഷവും ഗംഗാനദി മുങ്ങാൻ പോകും. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോകുന്നത് എൻ്റെ പാപം കഴുകിക്കളയാനാണെന്ന് പറഞ്ഞു. ഭാര്യ പിൽക്കാലത്ത് ഒരു വിശ്വാസിയായി തീർന്നു. എന്ത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നിൽക്കുകയില്ല. പോയ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പാവയ്ക്ക കൊടുത്തയച്ചു, നിങ്ങൾ ഗംഗാനദി പോയി പൊങ്ങുമ്പം ഈ പാവയ്ക്ക അവിടെ മുങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അതുപോലെ ഭാര്യ പറഞ്ഞതുപോലെ ഇങ്ങനെ പോയി ഗംഗാനദി മുങ്ങി പാവയ്ക്കായി മുക്കിക്കൊണ്ട് വന്നു. ഇവരെന്ത് ചെയ്ത, പാവയ്ക്ക ഭംഗിയായിട്ട് അരിഞ്ഞ് നല്ലവണ്ണം തേങ്ങായും ഉള്ളിയൊക്കെ ഇട്ട് കറി വെച്ച് കൊടുത്തു. പുള്ളിക്ക് പാവയ്ക്ക ഒരിക്കലും ഇഷ്ടമല്ല, ഇത് കൈപ്പങ്ക എന്നാ പറയുന്നത്. അദ്ദേഹം ഇത് കൂട്ടിവെച്ച് പറഞ്ഞു, ഹാ, നിനക്കറിയാൻ മേലേ, ഞാൻ ഈ കാക്കൂട്ടത്തിൽ ഇത് കൈപ്പങ്കായ. അവർ പറഞ്ഞു, ഇത് ഗംഗാനദി മുങ്ങിയതാ, പക്ഷേ ഇതിൻ്റെ കയ്പ് ഇതുവരെ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഗംഗാനദിക്കൊരു പാവയ്ക്കായുടെ കയ്പ് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപം എങ്ങനെ കഴിയുന്നെന്ന് ചോദിച്ചു. നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ രക്തത്തിലുള്ള പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്തും? ഒരിക്കലും പരിഹാര. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി തീർന്നു. സ്തോത്രം. ഗംഗാനദി ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നവിടെ സ്നാനം കഴിക്കുന്നത് പാപമോചനത്തിന് വേണ്ടി. ഞാൻ ഗംഗാനദിയിൽ, ഗംഗയിലും യമുനയിലും അനേകരെ ശാനപ്പെടുത്തിയിട്ടുണ്ട്. സ്കള്ളിൻ്റെ പുറത്ത്, എല്ലിൻ്റെ പുറത്ത് നിന്ന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാർ മരിച്ചാൽ അവരെ ഗംഗാനദിയിൽ ഒഴുക്കി വിടുക ചെയ്യുന്നത്. നിയമവിരുദ്ധമാണ്. പശുവിനെ, മരിക്കുന്ന പശുവിനെ മുഴുവൻ, കന്നുകാലികളെ മുഴുവൻ, കന്നിന് പശുവിനെയും കള്ളയും കൊണ്ടുപോയി ഇടുന്നത് ഗംഗാനദിയിലാണ്. അത് പുണ്യമാണെന്ന് അവർ വിചാരിക്കുന്നത്. ഈ അന്ധത ഇന്നും മാറിയിട്ടില്ല. 98% 1.2 ബില്യൺ പീപ്പിളിൽ 98% ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്. സ്തോത്രം. യേശുവിനെ കൂടാതെ ദിവസം പ്രതി ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. സഹോദരി സഹോദരന്മാരെ, എൻ്റെ സമയം മുഴുവൻ ഞങ്ങൾ ആശ്രയായി ചെലവഴിക്കുന്നവരല്ല. 2 വർഷം കൂടുമ്പോഴാണ് 3-4 ആഴ്ചത്തേക്ക് ഓടി വരുന്നത്. അവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടുമ്പം ബാക്കി സമയം ഇന്ത്യയിൽ രാപ്പകൽ യാത്ര ചെയ്ത്, 7 മൊബൈൽ ടീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 7-ൻ്റെ പുറകെ ഞാനും മക്കളും ഓരോ ആഴ്ച എന്ന വണ്ണം, ഓരോ മാസം എന്ന വണ്ണം പോയി അവരോടുകൂടെ നിന്ന് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ കർത്താവിങ്കിലേക്ക് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി പുതിയ നിയമത്തിൽ ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇത് കേൾക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുക ഇന്ത്യയിൽ അവശേഷിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നവർ, മൃഗങ്ങളെ യാഗം കഴിക്കുന്നവർ ഇന്നും ഇന്ത്യയിലുണ്ട്. അവർ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇനിയും ഒരു യാഗത്തിനും ഒരിക്കലും ആവശ്യമില്ല. യോഹന്നാൻ 3:16 നിങ്ങൾക്കറിയാം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്,
that he gave his only begotten son, that whosoever to believe in him should not perish. Praise the Lord. God did that biggest sacrifice once for all. We don't need any more sacrifice. We don't need any more bloodshed. Ini rektam chorinjittu aavashyamilla. Jesus did it once for all. Ennal oru pudhiya niyama vishwasikka moonu yagangal ee Bible parayunnu. ഒരു പുതിയ നിയമ വിശ്വാസി അനുസരിക്കേണ്ട മൂന്ന് യാഗങ്ങൾ. ഒന്നാമത്തെ യാഗം വായിക്കാം. റോമാലേഖനം 12 അധ്യായം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അർപ്പിപ്പീൻ. നിങ്ങൾ ഇനിമേൽ ലോകക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകക്കാരല്ല. ദിസ് വേൾഡ് ഡസന്റ് ബിലോങ് ടു അസ്. വി ബിലോങ് ടു എ ഡിഫറെന്റ് നേഷൻ, ഡിഫറെന്റ് സിറ്റിസൺഷിപ്പ്, ഡിഫറെന്റ് കൺട്രി. ആമേൻ. നമ്മുടെ വീട് ഇവിടെയല്ല, നമ്മുടെ രാജ്യം ഇവിടെയല്ല, നമ്മുടെ രാജാവ് ഇവിടെയല്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല. നമ്മളെ ഇവിടെ നിന്ന് ദൈവം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് പിതാവിന് സ്നേഹം ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. ലോകം നമ്മുടെ ശത്രു. അടുത്ത ശത്രു ആരാണെന്ന് അറിയാമോ? പിശാച്. ലോകത്തിലെ ഏറ്റവും വലിയ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശക്തി പിശാച. Satan is mighty, but God is almighty. Hallelujah. അവൻ ശക്തനാണ്, എന്നാൽ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. Hallelujah. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? He that in us is greater than he in the world. ലോകത്തിലുള്ളവനേക്കാൾ നമ്മളിലുള്ളവൻ വലിയവനാണ്. ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, പരിശോധനകളെ ജയിക്കുവാൻ, പ്രതികൂലങ്ങളെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. ഒരിക്കലും പരാജയം ഒരു വിശ്വാസി അനുഭവിക്കേണ്ട. കഴിഞ്ഞ 46 വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു. കഷ്ടത എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, പട്ടിണി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഉപദ്രവം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, പീഡ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്മാറ്റം എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നം ജീവിതത്തിൽ ഇല്ല. മുന്നോട്ട് മാത്രം ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നമ്മുടെ ശത്രുവാണ്. അവൻ രാപ്പകൽ നമ്മളെ പരിശോധിക്കുന്നവനാണ്. നമുക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ട് ആയുധങ്ങൾ തയ്യാറാക്കി നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, താഴെയിടുവാൻ രാപ്പകൽ അധ്വാനിക്കുന്നവന് എത്ര ശാസിച്ചാലും അവൻ പോവുകയില്ല. എത്ര വത്സിച്ചാലും അവൻ പിന്നെയും വരും. യേശുവിനെ പരീക്ഷിച്ചെങ്കിൽ നമ്മളെ വെറുതെ വിടുവോ അവൻ? സ്തോത്രം. യേശുവിനെ ഉയർന്നവർ മലയിൽ കൊണ്ടുപോയി ലോകത്തെ അതിന്റെ മഹത്വത്തെയും കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിന്റേതാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് റിട്ടൺ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മനുഷ്യൻ ഒരിക്കലും വേറെ ആരാധന നടത്താൻ പാടില്ല. സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഈ ലോകത്തിന്റെ അധിപനാണെങ്കിൽ ദൈവം സർവാധിപതിയാണ്. ഹല്ലേലൂയാ. അവന് ശക്തിയുണ്ട്, എന്നാൽ അതിനെ കവിയുന്ന ശക്തിയാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. രാപ്പകൽ തന്റെ ഭക്തന്മാരെ അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഉണർന്ന് 1 പത്രോസ് 5:7 വാക്യങ്ങൾ. പത്രോസ് ലേഖനം 5 ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ നിന്ന് ഞാൻ ഇങ്ങ് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലാ വന്ന സാത്താൻ അവിടെ കിടക്കുകയെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അവൻ അതിനേക്കാൾ ശക്തിയായിട്ട് ഇവിടെ പോരാടും നമ്മളോട്. ആരെ വിഴുങ്ങണം? കഴിയുമെങ്കിൽ വൃതന്മാരെ. സകലവും ത്യജിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രം
കേന്ദ്രീകരിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ അവൻ തെറ്റിക്കാൻ മിടുക്കണം. അനേക ഭക്തന്മാരെ അവൻ തകർത്ത് കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ മൂന്നാമത്തെ നമ്മുടെ ശത്രു നമ്മുടെ സ്വന്തം ജഡമാണ്, നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തെ നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കണം. എന്തു വന്നാലും ദൈവസന്നിധിയിൽ യാഗമായിട്ട് അർപ്പിക്കണം, ഒരു യാഗവസ്തുവായിട്ട് നമ്മൾ അർപ്പിക്കണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം ശരീരമാണ്. പ്രാർത്ഥനയ്ക്ക് തടസ്സമാരാ? ആത്മാവിന് പ്രാർത്ഥിക്കണം, ശരീരത്തിന് വേണ്ട. നമ്മുടെ ആത്മാവിന് ദൈവവചനം ധ്യാനിക്കണം, നമ്മുടെ ശരീരത്തിന് വേണ്ട. ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് പടം കാണാൻ ആഗ്രഹം, സ്പോർട്സ് കാണാനാണ് താല്പര്യം. മണിക്കൂറുകളിരിക്കും, 5 മിനിറ്റ് വേദോസം വായിച്ചാൽ തലവേദന ചിലർക്ക്. 5 മണിക്കൂർ ടെലിവിഷന് മുമ്പിൽ ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. എത്ര സമയം എണീരിക്കും, ഉറക്കം മര്യാല. എന്തുമാത്രം സമയം എണീരും ഉറക്കളിച്ചോളും. എന്താ കാര്യമെന്നറിയാവോ? ഈ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കണം. 46 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, മറിയാമ്മ പറഞ്ഞല്ലോ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് വാടക വീട് പോലും ഇല്ലായിരുന്നു. 12-ാമത്തെ ദിവസം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും നേരം പഠിപ്പിച്ചു. ഹണിമൂണിന് പോകേണ്ട കാലമാണ്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കയറി കിടക്കാൻ സ്ഥലമില്ല, പോകാൻ സ്ഥലമില്ല. ഒരു യോഗം കഴിഞ്ഞ് വന്നു. ഒരു 6 രൂപ കൊടുത്താൽ മതി ഒരു മുറി കിട്ടും ചങ്ങനാശ്ശേരിയിൽ. എടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ബസ് സ്റ്റാൻഡിലിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ട്രാക്റ്റൊക്കെ കൊടുത്തു. അവിടെ നിന്ന് പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഉറക്കം തൂങ്ങിയും നേരം വെളുക്കുന്നത് വരെ, വെളുപ്പാകുന്നത് വരെ അവിടെ കഴിച്ചു കൂടേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഗാഫോണുമായിട്ട് ഇറങ്ങിപ്പോകും. തെരുവുകൾ തോറും ദൈവവചനം വിളിച്ചു പറയും. ലോകത്തിൽ ആര് ചെയ്യും, ആരെ കൊണ്ട് സാധിക്കും? വെളുപ്പിന് 4 മണിക്ക് മറിയാമ്മ പാടും, ഞാൻ വചനം പറയും. ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, മൂർഖമ്പാമ്പ് ചാടി മുമ്പിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. മുമ്പോട്ട് തന്നെ നമ്മുടെ യാത്ര തുടർന്നു. മുമ്പോട്ട് തന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ആദ്യത്തെ കൺവെൻഷൻ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്മത്ത് കയ്യേലുണ്ടായിരുന്നൊരു വാച്ച, അത് വിറ്റ് നോട്ടീസ് അടിച്ചു. ചെറിയ തോതിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് പന്തലെല്ലാം ഇട്ടു. അന്ന് തെങ്ങേലച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്നോടുള്ള ബന്ധത്തിലാണ് ഒരച്ഛൻ ശാനപ്പെട്ട് മുമ്പോട്ട് വന്നത്. അടിയും പിടിയും, എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, എന്നെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. വലിയ ഉപദ്രവങ്ങളൊക്കെ നടന്നി. ആ അച്ഛനെ വരുത്തി കൺവെൻഷൻ ഇവിടെ പ്രസംഗിപ്പിക്കുക. കാനവച്ചൻ, തെങ്ങേലച്ചൻ, എ കെ പാപ്പച്ചൻ, ഇങ്ങനെ 3 പേരെ വെച്ച് ഞങ്ങളുടെ നാട്ടുകാർ. അന്ന് വരെ ഒരു പെന്തക്കോസ് യോഗമോ ഒരു വേർപെട്ട സമൂഹങ്ങളുടെ യോഗമോ അവിടെ ആരും നടത്തിയിട്ടില്ല. പള്ളിയിൽ അവർ, ഏറ്റവും വലിയ പള്ളിയാണ് അവിടെ. പള്ളിക്കാർ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആളുകളെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, തമ്പി ഇവിടെ യോഗം വെച്ച് നമ്മുടെ ആളുകളെ കൺവേർട്ട് ചെയ്യാൻ പോവുക, പെന്തക്കോസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുക. എന്ത് വില കൊടുത്തു അതിനെ തടയണം, എന്ത് ബുദ്ധിമുട്ടിയും അതിനെ തടയണമെന്ന് പറഞ്ഞു. ഒരു അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിൽ 300 പേര് അവനതിനു വേണ്ടി തയ്യാറായി. 1-ാമത്തെ രാത്രി തന്നെ മൈക്കും തല്ലി പൊട്ടിച്ചു, പന്തലും പൊളിച്ചു. ഞാൻ തലത്തില്ല. ഞാനൊരു ദൈവദാസനെ കൊണ്ടുവരാനായിട്ട് ടാക്സി പിടിച്ച കൊണ്ടുവരാൻ പോയിരിക്കുക. പാട്ട് തുടങ്ങി, ആരാധന തുടങ്ങി, ആളുകൾ തടിച്ചുകൂടി. ആളുകൾ ഓടി വന്ന് മൈക്ക് മടിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാരെ ഓടിവായോ, ഇവിടെ ബഹളം നടക്കുന്നു, ഇവിടെ അടി നടക്കുന്നു, ഇവിടെ വിപ്ലവം നടക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവർ മൈക്ക് വലിച്ച് പറിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ തല്ലി. 10-40 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവരും പന്തലും പൊളിച്ചു, മൈക്കും തല്ലി പൊട്ടിച്ചു. ഞാൻ 2 വർണ്ണം അങ്ങ് അകലെ അന്ന് രാത്രി പ്രസംഗനുമായിട്ട് ഒരു ടാക്സിയെ വന്നിറങ്ങി. ഒരു കൂട്ടം ആളുകൾ എന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇന്ന് അങ്ങോട്ട് പോകണ്ട, യോഗം നടക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നടത്തിയിരിക്കും, എന്തുകൊണ്ട് നടക്കുകയില്ല? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ യോഗം നടത്താൻ. നിങ്ങൾക്ക് കേൾക്കണ്ട കേൾക്കണ്ട, അവിടെ യോഗം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്നെ 1 അടി മുമ്പോട്ട് വിട്ടില്ല, എന്നെ അവിടെ തടഞ്ഞു നിർത്തി. വലിയ ജനക്കൂട്ടമായി, ഹിന്ദുക്കൾ, കമ്മ്യൂണിസ്റ്റുകാരിളകി. അവർ വന്നിട്ട് പറഞ്ഞു, തമ്പി എന്ത് വില കൊടുത്തും ഈ യോഗം നടത്തിയിരിക്കണം. ഒരു കാര്യം ചെയ്യ്, ഈ മാർക്കറ്റിൽ തന്നെ നിങ്ങളൊരു നിങ്ങൾ പ്രാസംഗികനാണല്ലോ, നിങ്ങളുടെ പ്രാസംഗികനെ വെച്ച് ഞങ്ങൾ ക്രമീകരണം ഉണ്ടാക്കിത്തരാം. അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ഒരു കടയുടെ മുമ്പിൽ മേശയെടുത്തിട്ട് കസേര എടുത്തിട്ടിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ യോഗമാണ്. സമുദായക്കാർ മാറി നിന്നു, കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളും എനിക്ക് കൂട്ടു നിന്നു.
ഞങ്ങൾ അദ്ദേഹത്തെ മേശപ്പുറത്ത് കയറ്റി നിർത്തി, അവർ ഗ്യാസ് ലൈറ്റുമൊക്കെ കത്തിച്ചു വെച്ചു, പാട്ടുപാടി ഞങ്ങൾ യോഗം തുടങ്ങി. പമ്പലിൽ വലിയ വിപ്ലവം നടത്തി, ആളുകൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടു ഞാൻ മാർക്കറ്റിൽ യോഗം നടത്തുന്നു. അവിടുന്ന് അവർ പോയും പോയും വിളിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ യോഗമാണ്, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നാൽ കത്തി കണ്ടുവെന്ന് ചോദിച്ചു. ഞങ്ങൾ ആ ഒരെണ്ണത്തിന് വെറുതെ വിടുകയായിരുന്നു പറഞ്ഞു. മുട്ടം രണ്ട് പാർട്ടി തമ്മിൽ ഇടഞ്ഞു. അവധാനം അവർ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ അരികിൽ ചെന്നു, ഇവിടെ യോഗം ഇന്ന് തുടർന്നാൽ ഇവിടെ കൊലപാതകം നടക്കും, അതുകൊണ്ട് പോയി യോഗം എത്രയും വേഗം നിർത്തിക്കണമെന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പുറകിൽ കൂടെ വന്ന് എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു യോഗം നിർത്തണം. ഞാൻ പറഞ്ഞു നിർത്തുകയെന്ന് പറഞ്ഞു. എ കെ പാപ്പച്ചൻ പ്രസംഗിക്കുക, ഞാൻ ഏറ്റു പറയുക. 110 ഡിഗ്രിയിൽ ഭയങ്കര ജനക്കൂട്ടം, ഞങ്ങൾ മാനസാന്തര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം നശിച്ചു പോകും, നിങ്ങളെല്ലാം മുടിഞ്ഞു പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ നിലയിൽ ഞങ്ങൾ പ്രസംഗം പൊടിപൂരം നടത്തിക്കൊണ്ടിരിക്കുക, ഭയങ്കര സംഘട്ടനം. അവസാനം ഞങ്ങൾ പ്രസംഗിച്ച് നിർത്തി. ജനസംഘം വലിയ കലക്കത്തിലായി. ഞങ്ങളെ കൊന്നല്ലാതെ ഒരു കൂട്ടർ അടങ്ങുകയില്ല, തല്ലിയല്ലാതെ ഒരു കൂട്ടർ അടങ്ങുകയില്ല. ഒരു കൂട്ടർ ഞങ്ങൾക്ക് സൈഡ്, പഞ്ചായത്ത് പ്രസിഡൻറ്റും കുറേ ആളുകളും കൂടെ ഒരു വളയമുണ്ടാക്കി ഞങ്ങളെ വലയത്തിനാക്കിയിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് രാത്രി നീ ക്ഷമിക്കുക, നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, നീ ഇവിടെ നിന്നാൽ ഇവിടെ വലിയ കൊലപാതകം നടക്കും, അതുകൊണ്ട് നാളെ മുതൽ നമുക്കിതിന് പരിഹാരമുണ്ടാക്കാം, യോഗം നടത്താനുള്ള ക്രമീകരണം ഞങ്ങളിവിടെ ഉണ്ടാക്കിത്തരാം, അതുകൊണ്ട് ഇന്ന് നീ ഇവിടുന്ന് ഒരു അയലൻ്റെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് മാറിത്തരണം, തൻ്റെ ഈ വള്ളത്തേൽ നീ നിൻ്റെ ദൈവദാസനും കൂടെ ഇവിടുന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് വള്ളത്തെ കയറ്റി. അങ്ങനെ അന്ന് രാത്രി അവിടെ കൊലപാതകമല്ലാത്തതെല്ലാം നടന്നു. രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റു, യോഗം നടത്തിയ സ്ഥലത്ത് ചെന്നപ്പോൾ അടിയും തൊഴിയും കൊണ്ട് 10-40 പേര് ഒരു വീടിനകത്ത് ഞരങ്ങിയും മൂളിയും ഭാരപ്പെട്ടും നിലവിളിച്ചും സ്തോത്രം പറഞ്ഞും കഴിഞ്ഞുവിടുക. വിശ്വാസികളും വേലക്കാരും എൻ്റെ സ്നേഹിതന്മാർ പല സ്ഥലത്തു നിന്ന് എന്നെ സഹായിക്കാൻ വന്നവരാ. ഭയങ്കരമായിട്ട് അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടു. ഒരു ഡ്രം എടുത്ത് ഞാൻ അടിച്ചു. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയെന്നുള്ള പാട്ട് പാടി ആരാധിച്ചു. 5:45 ആയപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് നേരം വെളുക്കുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസം വീരത്തുള്ളവരെല്ലാം പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരെയും ഞാൻ യാത്രക്കൂലിയും കൊടുത്തവരെ അയച്ചു. വെളുപ്പിനെ 6 മണിയായപ്പം ഒരു മൈക്രോഫോണും ഒരു ഓണും എനിക്ക് റെഡിയാക്കി കിട്ടി. അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ പാട്ടുപാടി, ഞാൻ പയ്യെ വചനം പറയാൻ തുടങ്ങി. ആളുകൾ കൂടാൻ തുടങ്ങി. എടാ ഇന്നലെ രാത്രി തല്ലി പൊട്ടിച്ച് അടിച്ച് പൊളിച്ച് തകലതും കളഞ്ഞ് ആണ്ടാ വെളുപ്പാങ്കാലത്ത് വീണു അവൻ തുടങ്ങിയിരിക്കുക. ആളുകൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അടുത്ത 30 ദിവസത്തേക്ക് ഉപവാസവും പ്രസംഗവും ഞാൻ തുടരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും എന്നെ കൈവിട്ടു, വന്നവരെല്ലാം പോയി. അടുത്ത 30 ദിവസം ഞാനിവിടെ ഉപവാസവും പ്രസംഗവും നടത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അവർ പോയി സമുദായക്കാരെല്ലാവരും കൂടെ കൂടെ 4 കോളാമ്പിയുള്ള ഒരു മൈക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നു. 4 കോളാമ്പിയും എൻ്റെ നേരെ എൻ്റെ ഓപ്പോസിറ്റ് പിടിപ്പിച്ചു. അവർ മൂക്കറ്റം കുടിച്ചേച്ച് വന്ന് ഒരുത്തൻ പറയടാ ഞാൻ പാടാവടാ, വേറൊരുത്തൻ പറയും ഞാൻ പ്രസവിക്കാവടാ. മൈക്കിന് കയറി പിടിയായി, ഭയങ്കര ബഹളം. അവരുടെ വായ് വന്ന സകല പോസ്റ്റുകളും അവർ പറഞ്ഞു. പിറ്റേ ദിവസം അവർ തന്നെ മൈക്കും തല്ലിപ്പൊട്ടിച്ച് അവരുടെ പന്തലും പൊളിച്ച് അവർ തല്ലിപ്പിരിഞ്ഞു. 30 ദിവസം ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, ദൈവവചനം വിളിച്ചു പറഞ്ഞു, ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഈ 30 ദിവസത്തിനിടയിൽ ഈ അവിടെ കയറി ഉപദ്രവിച്ച 2 പേരുടെ വീട്ടിൽ അനർത്ഥമുണ്ടായി. ഒരാളുടെ മകൻ തൂങ്ങിച്ചെത്തു, ഒരാളുടെ മകൻ്റെ കാലയിൽ കൊടക്കമ്മി കൊണ്ടു കയറി സെപ്റ്റിക്കായി ആശുപത്രിയിൽ ICU കിടക്കുന്നു. ഇവർ 2 പേരും എൻ്റെ അടുക്കൽ വന്നു. തമ്പിച്ച ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ കള്ളുമെല്ലാം കുടിച്ച് എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങളുടെ ആളുകളെ തല്ലി ഞങ്ങളുടെ കുടുംബം നശിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഇന്നവിടെ നല്ലൊരു സഭയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. എവിടെയെല്ലാം ദൈവം എന്നെ അയച്ചോ അവിടെയെല്ലാം ദൈവം എനിക്ക് ആത്മാക്കളെ തന്നു. എവിടെയെല്ലാം കഷ്ടങ്ങൾ സഹിച്ചോ അവിടെയെല്ലാം സഭകൾ എഴുന്നേൽക്കുവാൻ, കേരളത്തിൽ 400-ഓളം സഭകളായിട്ട് വളരുവാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ തെങ്ങയിലച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു.
അച്ഛൻ ശാനപ്പെട്ട് മുൻപോട്ട് വന്നു. വലിയ വിപ്ലവമായി. ഞങ്ങൾ 1968 ജനുവരി 1 മുതൽ 5 വരെ 5 ദിവസത്തെ കൺവെൻഷൻ മഴക്കീർ കണ്ടെത്തിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മഴക്കീറ്റിൽ നോട്ടീസ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തി. സമുദായക്കാർ കൂടി എടാ ഇവൻ അച്ഛനെയും കുറേ ആളുകളെയും കൊണ്ടുപോയി, ഇനി ആണ്ട് നാട്ടുകാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. അവരാറ് പള്ളിക്കാർ ഒരുമിച്ച് കൂടി, അവർ കൂടിയിട്ട് അവരും തീരുമാനിച്ചു ഇതേ തീയതിയിൽ ഞങ്ങളുടെ സ്ഥലത്തിന് നേരെ എതിർവശത്തുള്ള ഒരു പുരയിടം ഗ്രൗണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷേധ പ്രകടന മഹായോഗം 6 ദിവസത്തേക്ക് അവരും നോട്ടീസ് അടിച്ചു. ഈ 2 നോട്ടീസും കൂടെ വെച്ച് അന്ന് ആലപ്പുഴ കളക്ടറായിട്ടിരിക്കുന്ന അവിടെ അദ്ദേഹത്തിന് പെറ്റീഷൻ കൊടുത്തു. 2 പാർട്ടികൾ ഉഗ്ര സമരത്തിന് സംഘടനത്തിന് രൂക്ഷ സംഘടനത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തു. അവിടുന്ന് ഒരു സബ് ഇൻസ്പെക്ടറെയും പാർട്ടിയെയും എൻക്വയറിക്ക് വിട്ടു. അവർക്ക് മൂക്കറ്റൻ ചാരായവും കള്ളുമൊക്കെ മേടിച്ചു കൊടുത്ത് കാശും മേടിച്ചു കൊടുത്ത് ഇവിടെ സംഘടനമുണ്ടാകും, ഇവിടെ 144 പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റിപ്പോർട്ട് എഴുതി. കളക്ടർ 144 ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ അയച്ചു. രാത്രി 10 മണിക്ക് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങുക. രാവിലെ 12 അടുത്ത് ചെന്നപ്പോൾ 144 സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് ചോദിച്ചു, ആരാണ് പാ വി എ തമ്പി? ഞാൻ പറഞ്ഞു ഞാനാണ്. എക്സ് റെവറൻ ഫാദർ എം കെ തോമസ് ആരാണ്? അദ്ദേഹം അവിടെ ഇല്ല. നിങ്ങൾക്കെതിരായിട്ട് ഒരു 144 ഇവിടെ 5 പേരിൽ കൂടുതൽ കൂടാവുന്ന യോഗം ഇവിടെ നടത്താൻ ഒക്കെയല്ല. 3 കിലോമീറ്ററിനുള്ളിൽ 5 പേർ കൂടുതൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. 144 കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുക. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ എന്താ കാര്യം? ഞങ്ങൾ വിശ്വാസികളാണ്, തല്ല് കിട്ടിയാൽ സ്തോത്രം പറഞ്ഞ് കൊള്ളുന്നവരാ, ഞങ്ങൾ തിരിച്ചു തല്ലുന്നവരല്ല. അദ്ദേഹം ഒരു CSI-ക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നേരാണല്ലോ, ഇതെങ്ങനെയാണ് ഈ അബദ്ധം പറ്റിയത്? അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇത് ആരോ കുബുദ്ധികൾ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപദേശി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഒന്നും വരികയാണെന്ന് നിങ്ങൾ സമ്മതിച്ചോന്ന് ചോദിച്ചു. ഒരു വീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയില്ല. എന്നാൽ എനിക്കിവിടെ ഡ്യൂട്ടിയാണ് 15 ദിവസത്തേക്ക് ഇവിടെ 144. ഞാൻ പട്ടാ പോലീസുമായിട്ട് സ്ഥലത്തുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിലൊന്നും വരികയില്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആരാധനാ സ്ഥലത്ത് നിങ്ങൾക്ക് യോഗം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പെന്തക്കോസ് ഹോളിലോട്ട് യോഗം മാറ്റി. 5 ദിവസത്തെ യോഗം. 1 രാത്രി ഹോളിൻ്റെ കവാടത്തിൽ മയക്കി വെച്ച് പ്രസംഗിച്ചു. 2 രാത്രി ഹോളിൻ്റെ മുറ്റത്ത് ഞങ്ങൾ പന്തലിട്ടു. 3 രാത്രി ആയപ്പോൾ ചുറ്റുപാടുമുള്ള പുരയിടങ്ങൾ മുഴുവൻ നിറഞ്ഞു. കോഴിക്കോട് മുതൽ ആളുകൾ വണ്ടി പിടിച്ചു വന്നു. മഹാപുരുഷാരം. കേരളത്തിലെ പെന്തക്കോസ് നേതാക്കന്മാരും ദൈവദാസന്മാരും മുഴുവനും ഇളകി അവിടെ വന്നു. 5 ദിവസത്തെ കൺവെൻഷനെതിരായിട്ട് പ്രതിഷേധ പ്രകടന മഹായോഗം. അവിടുത്തെ പിശാചുകളെല്ലാം കൂടെ നോട്ടീസ് അടിച്ച് കളക്ടറെ കൊണ്ട് 144 പ്രഖ്യാപിച്ചെങ്കിൽ ആ 144 ലംഘിച്ച് 6ാം ദിവസത്തെ യോഗം ഞങ്ങളവിടെ നടത്തി. പ്രൈസ് ദി ലോർഡ്. രാത്രി 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് വേറെ വീട്ടിലേക്ക് പോവുക. 30 പേരടങ്ങുന്നൊരു സംഘം എന്നെ വഴി വെച്ച് മുട്ടി. തന്നെ കാണാൻ ഞങ്ങൾ ഓരോ ദിവസവും കാത്തിരിക്കുക. ഇന്ന് വരുന്ന വഴിയല്ല നാളെ വരുന്നത്, ഇന്ന് പോകുന്ന വഴിയല്ല ഞാൻ പിറ്റേ ദിവസം പോകുന്നത്. ഒരു ദിവസം കരിമ്പിൻകാറ്റിൽ കൂടിയാണെങ്കിൽ പിറ്റേ ദിവസം തെങ്ങും തോട്ടത്തിൽ കൂടെ എന്നെയും കൊണ്ട് പോകുന്നത്. കാരണം ഞാനവിടെ ചെല്ലുന്നത് തടയാനും എന്നെ പിടിക്കാനും ശത്രുക്കൾ എനിക്ക് ചുറ്റും കാവറി നിൽക്കുക. ഇന്ന് ഞങ്ങളുടെ കൈ കിട്ടി. താൻ ഒരുത്തൻ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി. ഞങ്ങളുടെ ആളുകളെയും ഞങ്ങളുടെ അച്ഛനെയും കലക്കി. തന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാമേല, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞാണ് വരുന്നത്, നടക്കുകയല്ല, പിടിയിടാന്ന് പറഞ്ഞു. ഒരു തടിയെടുത്ത് തോളെ വെക്കുന്ന പോലെ എന്നെ എടുത്ത് അവർ തോളെ വെച്ച് നടന്നു. അടുത്തുള്ള അവരുടെ ക്ലബിൽ, അവർ ചീട്ട് കളിക്കുന്ന ക്ലബിൽ ഒരു ഒഴിഞ്ഞ വീടാണ്, അതിനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് കഥ അടച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഈ മേതോട്ട് മേലാൽ ഇങ്ങോട്ട് വരികയാണെന്ന് ഈ വേദപുസ്തകത്തിൽ എഴുതി ഒപ്പിട്ട് കൈമുറിച്ച് രക്തമൊഴിച്ച് സത്യം ചെയ്യണം, എന്നാൽ ഞങ്ങൾ വിടാം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൊന്നു കുഴിച്ചിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞേച്ചാ പോന്നേ, എന്നെ കണ്ടില്ലെങ്കിൽ തിരക്കരുത്, അമ്മ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ വന്നാൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തിരിച്ചു പോകണം നിർബന്ധമില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തള്ളി. മൂക്കറ്റം കുടിച്ച കുടിയന്മാർ ശത്രുക്കൾ
എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. രാത്രി 2 മണി വരെ എന്നെ അവർ അവിടെ ഇട്ട് ഉരുട്ടി. 2 മണി ആയപ്പോൾ ഞാൻ ക്ഷീണിച്ചു. അതുവരെ ഞാൻ പിടിച്ചു നിന്നു. എന്നിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല. ഒരു തൊട്ട അയലോക്കത്ത് ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ജ്യേഷ്ഠത്തി കുടുംബം ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒച്ച കേട്ടുകൊണ്ട് ആ സ്ത്രീ എഴുന്നേറ്റ് വന്ന് ജനലിൽ കൂടെ നോക്കിയപ്പം എന്നെ പങ്കപ്പാട് പെടുത്തുന്നത് അവർ കണ്ടു. അവർക്ക് എന്നെ അറിയാം. അവർ കഥയാൻ മുട്ടി കഥ തുറക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീടാണ്, ഭർത്താവിൻ്റെ അനിയൻ്റെ വീടാണ്, അവരാണ് ഇത് വാടക കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞു, അയ്യോ, ഈ മനുഷ്യനെ എനിക്കറിയാമല്ലോ, വേദപുസ്തകവുമായിട്ട് ഈ വഴി കൂടെ കൂടെ പോകുന്ന ചിങ്ങവനംകാരൻ തമ്പി ഉപദേശിയാണല്ലോ, അദ്ദേഹത്തെ നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക, കൊല്ലാൻ തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. ഈ പാവപ്പെട്ട മനുഷ്യനെ ഞങ്ങളുടെ വീട്ടിലിട്ട് നിങ്ങൾ കൊല്ലാൻ തുടങ്ങുകയാണോ? എൻ്റെ കോളറിന് പിടിച്ചിരിക്കുന്നവൻ്റെ കരണത്തിനിട്ട് ഒരടി കൊടുത്തു തരും. അവരെന്നെ കയ്യെ പിടിച്ചിട്ട് ഏറെ പിടിച്ചിട്ട് പറഞ്ഞു, ഉപദേശി ഒന്നും പേടിക്കേണ്ട. എല്ലാവരും അന്താളിച്ചു നിന്നു. ആ സമയത്ത് എന്നെ തിരക്കി ഒരു കാറ് നിറച്ച് ദൈവദാസന്മാരെ എന്നെ തപ്പി നടക്കുകയായിരുന്നു. അവസാനം അവർ തിരിച്ചു വന്നു, എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഞങ്ങൾ കൊണ്ടുപോയി ഒരുമിച്ച് വെളുക്കോളം പ്രാർത്ഥിച്ചു. 100 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ ശരീരത്തെ ദൈവത്തിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ എന്നെ തന്നെ വിറ്റുകളഞ്ഞു. ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ 7 ദിവസം പട്ടിണി കിടന്നു. കവലകൾ തോറും നടന്ന് പ്രസംഗിക്കും, ട്രാക്ട് കൊടുക്കും, ബസ് സ്റ്റാൻഡിലോ വല്ല പാവപ്പെട്ട അവരുടെ വീടുകളിലോ ഞാൻ സമയം കഴിക്കും. ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഞാൻ ചത്തുപോകും. എൻ്റെ അമ്മ, എൻ്റെ വീട്ടിൽ കറവപ്പശുണ്ട്, അവിടെ കണ്ടം കൃഷിയുണ്ട്, നെല്ലുണ്ട്, അരിയുണ്ട്, അവിടെ പട്ടി നിന്ന് ബാക്കി വരുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുക. ഞാൻ വിചാരിച്ച് എൻ്റെ അമ്മ എന്നെ സഹായിക്കും, ചെന്ന് നിലവിളിച്ചാൽ എൻ കുടിക്കാനുള്ള കഞ്ഞി അമ്മ തരുമെന്ന് വിചാരിച്ച് രാത്രി അർദ്ധരാത്രിക്ക് 5 കിലോമീറ്റർ നടന്നു. വീണും എഴുന്നേറ്റും പാടുപെട്ട് ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടി, അമ്മേ ഇന്ന് രാത്രി ഞാൻ മരിച്ചു പോകും, എനിക്കൊരു ചോറ് തരണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, ഈ വീടിന് അപമാനം വരുത്തിയ, ഇത്രയും മോശമായി അപമാനം ഞങ്ങൾക്ക് വരുത്തിയ, നിനക്കിവിടെ ചോറുമില്ല ഭക്ഷണവുമില്ല, നീ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ വീണു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം ഞങ്ങളുടെ പട്ടി തിന്നുകൊണ്ടിരുന്ന പാത്രത്തിൽ എനിക്ക് ഉണ്ണാനുള്ള ചോറുണ്ടായിരുന്നു. പട്ടിയെ മാറ്റിയിട്ട് ഒരുപിടി വാരിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശപ്പിൻ്റെ കൂടെ കൊണ്ട് ആ ചോറ് വാരി തിന്നു. തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് വാവിട്ട് കരഞ്ഞ്, ദൈവമേ പെറ്റതള്ളയ്ക്ക് പോലും എന്നെ വേണ്ട, പെറ്റതള്ള പോലും എന്നെ മറന്നു. ഞാൻ ഇനി എങ്ങനെ ഈ സുവിശേഷ വേല ചെയ്യും? മകനെ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ എൻ്റെ പിന്നാലെ വരിക. പെറ്റതള്ള കുഞ്ഞിനെ മറക്കും, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വീരനെ പോലെ, കർത്താവേ മണ്ണ് തിന്നേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകയില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ ഇറങ്ങി. അമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി 17 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൈകൊണ്ട് എൻ്റെ അമ്മയെ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള തോട്ടിൽ 100 കണക്കിന് ആളുകളെ ഉപയോഗിച്ച് സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ജ്യേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറാണ്, എന്നെ തല്ലി ഇറക്കി വീട്ടിൽ നിന്ന് വിട്ടയാളാണ്. പുള്ളിയുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. പുള്ളി പറഞ്ഞ്, ഒരു രക്ഷയുമില്ല, നിന്നെ 16 കഷണമായി കഷണിച്ച് ചാക്ക് കെട്ടി തമ്പിയുടെ വീട്ടിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞു. ചേട്ടത്തി എഴുത്തുമായിട്ട്, ചേട്ടനൊന്ന് മദ്രാസിലാണ്, എഴുത്തുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തിരിച്ച് ചേട്ടൻ്റെ കൂടെ ചെന്നില്ലെങ്കിൽ, മാനസാന്തരം ഉപേക്ഷിച്ച് മടങ്ങി ചെന്നില്ലെങ്കിൽ 16 കഷണമായി കഷണിച്ച് ചാക്കി കെട്ടി തമ്പിയുടെ വീട്ടിൽ കൊണ്ടിടുമെന്ന്. ഞാൻ പറഞ്ഞു, ചാക്കി കയറിക്കോ, കുഴിച്ചിടുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു, ധൈര്യത്തോടെ നിൽക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. പുള്ളിയുടെ 2 മക്കൾ എൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു. എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടാൻ പുള്ളി തീരുമാനിച്ചു. ചുരുക്കി പറയട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടു. നേരിട്ടൊന്നുമല്ല, ഞാൻ ഒരു രാത്രി അടുത്തുള്ള സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അന്ന് 2 പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള വഴക്കിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പോകാൻ പോയി, ട്രെയിൻ മിസ്സായിപ്പോയി. വിചാരിച്ചു, ഈ കുരുത്തംകെട്ടവൻ എന്താ പ്രസംഗിക്കുന്നത്, ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് അടുത്ത ഒരിടത്തിൻ്റെ ഒരു തണലിൽ ആരും കാണാതെ വന്നിരുന്നു. യോഗത്തിൻ്റെ അവസാനം, മദ്യപാനി മഹാഭാവി, ഇന്ന് രാത്രി മരിച്ചാൽ നിന്നെ നിത്യത എവിടെ ചെലവഴിക്കും, സ്വർഗത്തിലോ നരകത്തിലോ? എൻ്റെ കൈവരല് തൻ്റെ നേരെയാണ് ചെന്നേ. എന്നെ താൻ വിചാരിച്ചു, എടാ ഈ കുരുതം കെട്ടവൻ എന്നെ നേരെയാണല്ലോ, എന്നെയാണല്ലോ വിരലി കൊണ്ടുവന്ന്. അവിടെ നിന്ന് വേറൊരു തെങ്ങിൻ്റെ ഉടലേക്ക് മാറി. അവിടെ എൻ്റെ വിരലി ചെന്നു, ഞാൻ കാണുന്നില്ല. ഇരുട്ടത്താ പുള്ളി അടുത്ത ഒരേ ഇടത്തിൽ.
അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വീട്ടിൽ പോയി. കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല. കണ്ണടച്ചാൽ ഉടനെ എൻ്റെ വരല്. ഇന്ന് നീ മരിച്ചാൽ, മദ്യപാനി മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്, ഇന്ന് നീ മരിച്ചാൽ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ കഴിഞ്ഞുകൂടി. 10 മണി വരെ നോക്കി നെർവസായി പ്രാന്തനായി. അവധാനം മുറിക്കകത്ത് കയറി കഥ കടച്ചു. ഭാര്യയെ വിളിച്ചു, എൻ്റെ പാപം ദൈവം ക്ഷമിക്കുമെന്ന് ചോദിച്ചു. അന്ന് യേശുവിനായിട്ട് ഹൃദയം കൊടുത്തു, രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ ശാനപ്പെടുത്തി. താൻ പെൻഷൻ പറ്റിയ ശേഷം ബൈബിൾ സ്കൂളിൽ 8 വർഷം പഠിപ്പിച്ചു, 2 വർഷം പഠിപ്പിച്ചു. 8 വർഷം ഒരു ദൈവദാസനായിട്ട് എൻ്റെ കീഴിലിരുന്നു. തൻ്റെ 3 മക്കളും കുടുംബവും രക്ഷിക്കപ്പെട്ടു ഞങ്ങളുടെ കൂടെ. ഒരാൾ ദോഹയിൽ ഒരു കമ്പനി, സ്വന്തം കമ്പനി നടത്തുന്നു, അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്. മറ്റൊരാൾ റിഗിൽ പോലെ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു, അവരും രക്ഷിക്കപ്പെട്ട കുടുംബമായിട്ട്. ഇളയപുള്ളി മുഴുവൻ സമയവും സുവിശേഷ വേലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ കർത്താവിന് വേണ്ടത് നമ്മളെ തന്നെ ദൈവത്തിനായി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആര് തങ്ങളെ തന്നെ തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുമോ അവരെ അനുഗ്രഹിക്കുന്നവനാണ്, അവരെ വഴിനടത്തുന്നവനാണ്, അവരോട് കൂടെ ഇരിക്കുന്നവനാണ്, അവരെ അത്ഭുതകരമായി തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നവനാണ്. ദ വേൾഡ് ഡിഡ് നോട്ട് സീ വാട്ട് ഗോഡ് ക്യാൻ ഡു വിത്ത് എ പേഴ്സൺ ഹു ഈസ് ടോട്ടലി ആൻഡ് ഫുള്ളി സറണ്ടേർഡ് ഫോർ ദ പ്ലാൻ ആൻഡ് പെർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. പൗലോസ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ദൈവം അവനെ ഉപയോഗിച്ചു. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം ശരീരമാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഉപവസിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ധ്യാനിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഇടക്കൂട്ടങ്ങൾക്ക് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ശരീരം സമ്മതിക്കുകയല്ല. അൺലെസ് ആൻഡ് വി ഡിസിപ്ലിൻ അവർ സെൽഫ്സ്, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ഒന്നാമത്തെ ശത്രു നമ്മുടെ ശരീരമാണ്. ലോകം, ജഡം, പിശാച്, ഈ ജഡത്തെ ഡിസിപ്ലിൻ ചെയ്യണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം വായിക്കണം, നമ്മളെ തന്നെ ഡിറ്റർമിൻ ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഡാനിയേൽ വാസ് സോൾഡ് ഔട്ട് ഫോർ ദ പ്ലാൻ ഓഫ് ഗോഡ്. ഡാനിയേൽ ബാബിലോണിലായിരുന്നെങ്കിലും ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിൽക്കപ്പെട്ടവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ യാഗം തൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. രണ്ടാമത്തെ യാഗം എബ്രായ ലേഖനം 13:15 ഹീബ്രൂസ് ആമേൻ. ഇന്ന് 116 സങ്കീർത്തനത്തിൽ 17 വാക്യം നമ്മൾ വായിച്ചതോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 116:17 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാവോ? നാം വായിച്ച സങ്കീർത്തനമാണ്. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് ഈവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് കാളകളെയും ആട്ടുപൊറ്റന്മാരെയും യാഗം കഴിക്കുന്നെങ്കിലും സ്തോത്രയാഗം അന്നും ഉണ്ടായിരുന്നു. 50 23 സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന്. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ യാഗം സാക്രിഫൈസ് ഓഫ് പ്രൈസ്. സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എപ്പോഴാണ് നമുക്ക് സ്തോത്രം വരുന്നത്? പൂട്ട് കുത്തുന്നത് പോലെ കുത്തണം സ്തോത്രം വെളിയിലോട്ട് ചാടണമെങ്കിൽ. സ്തോത്രം ഏതവസരത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന നാമം നമുക്കുണ്ടായിരിക്കണം. രോഗം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രവും സ്തുതിയും കുറയരുത്. നമ്മുടെ നാവ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. 15 വാക്യത്തിൽ നമ്മൾ എന്താ എബ്രായർ 13:15 എന്താ വായിച്ചേ? അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന് സ്തോത്രയാഗം, ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്. സ്തോത്രയാഗം എന്ന് പറയുന്നത്
ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ് നമ്മുടെ അധരത്തിന്റെ ഫലമെന്ന് സ്തോത്രയാഗം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്തുതിക്ക് വലിയ ശക്തിയാണ്. ഞങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകും. ആരാധന മുഖുമ്പം ഭൂതം ഇളകും. ഭൂതം പറയും, എനിക്ക് ഇവിടെ ഇരിക്കാൻ മേല, ഇവിടെ തീയാണ്, ഇവിടെ ഭയങ്കരമാണ്, എനിക്കിവിടെ നിന്ന് പോകണം. ആരാധനയുടെ നടുവിൽ പൈശാചിക ശക്തികൾ ഇരിക്കുകയല്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മലബാറിൽ ഞാൻ കൺവെൻഷന് പോയി, ആർ എസ് എസുകാരുടെ കേന്ദ്രത്തിലാണ്. ഒന്നാം രാത്രി തന്നെ അവർ ബോർഡ് എഴുതി വെച്ചു, പ്രസംഗമൊക്കെ നടക്കുകയല്ല, അവർ ബഹളം ഉണ്ടാക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു. മൂന്നാമത്തെ രാത്രിയാണ് ഞാൻ ചെല്ലുന്നത് എന്ന് ബോർഡ് എഴുതി വെച്ചു. താടിക്കാരനിവിടെ പ്രസംഗിക്കരുത്. അവർ ബോർഡ് എഴുതി വെച്ചു. ചെന്നൈയുള്ള സഹോദരന്മാർ പറഞ്ഞു, ഇവിടെ രണ്ട് രാത്രികളിലും ബഹളമാണ്, ഇന്ന് എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. ഇന്നവർ വിപ്ലവം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക, കൊലപാതകം വരെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എനിക്ക് ചുറ്റും നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ മൈക്രോഫോൺ എടുത്തു, ശക്തമായിട്ട് ഞാൻ വചനം പറയാൻ തുടങ്ങി. അവർ കല്ലെറിഞ്ഞു, ബഹളമുണ്ടാക്കി, കൂക്ക് വിളിച്ചു, യോഗം നിർത്തിയില്ല. ശക്തിയോടെ മൈക്രോഫോണിൽ കൂടെ കുട്ടംപിള്ള എന്ന് പറഞ്ഞ ഒരാളെ മൂക്കറ്റം ചാരായം കുടിപ്പിച്ചിട്ട് ആ നാട്ടിലിരിക്കും വലിയ കേടിയ ഒരു കത്തിയും കൊടുത്ത് അവർ വിട്ടു പോയി തട്ടാൻ പറഞ്ഞു. ഇയാൾ നേരെ കത്തിയായിട്ട് എന്നെ നേരെ ഓടി വന്നു. തൊട്ടടുത്ത് നിന്ന് സഹോദരൻ ചാടിക്കളഞ്ഞു. കത്തി കണ്ടപ്പോൾ പേടിച്ചു പോയി. എൻ്റെ നേരെ വന്നു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കവിടെ എന്ന് പറഞ്ഞു. കത്തിയായിട്ട് അവിടെ നിന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ മുട്ടുകൂത്താൻ പറഞ്ഞു. ഹി നെൽറ്റ് ഡൗൺ ബിഫോർ ദെയർ. യേശുവിൻ്റെ നാമത്തിൽ കത്തി താഴെ ഇടാൻ പറഞ്ഞു. അവൻ കത്തി താഴെ ഇട്ടു. 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ഇവനെ തള്ളിവിട്ട ജനം മുഴുവൻ വന്ന് എൻ്റെ സൈഡിൽ അവൻ്റെ മുഖത്ത് അവൻ അനങ്ങാതെ അവിടെ ഇരുന്നു. പ്രസംഗം കഴിഞ്ഞ് വാട്ടർകൂളർ നടത്തിയപ്പം ആദ്യം കൈപൊക്കിയത് അവനാണ്. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഈ നല്ല മനുഷ്യനെ കുത്താൻ ഞാൻ എന്തിനാ വന്നേ? ഈ മനുഷ്യൻ എന്ത് ദോഷം ചെയ്തിട്ടാണ്? അവൻ്റെ പിശാച് ഇളകി. അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ വരാൻ പറഞ്ഞു. സ്തോത്രം. നമ്മുടെ സഭയിലെ വിശ്വാസിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആ നാട്ടിൽ കൂടെ പോയാൽ വലിയ ബഹുമാനമാണ്. അവിടെ അത് പിന്നെ ആരും ദൈവമക്കളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല, ശത്രുക്കൾ ആരും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ നാവിൽ നിന്നുള്ള സ്തുതിയും സ്തോത്രവും പൈശാചിക ശക്തികളെ തകർക്കുന്നതാ, ഉടയ്ക്കുന്നതാ, രോഗത്തിൻ്റെ കെട്ട് പൊട്ടിക്കുന്നതാ. രോഗം വരുമ്പോൾ നമ്മൾ ഞരങ്ങാൻ തുടങ്ങും. അയ്യോ, എനിക്ക് അപ്പടി വേദനയാണ്, എനിക്ക് വിമിച്ചമാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് ആസ്മായ, എനിക്ക് യോഗത്തിന് വാൻ ഒക്കുകയല്ല. സ്തോത്രം. നിങ്ങൾ പോവുകയല്ല, എന്നാൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ കെട്ടുപൊട്ടും. സാത്താനോട് പറയണം, ഡെവിൾ, യു ആർ മിസ്റ്റേക്കൻ, ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. I am washed by the blood of Jesus. I am filled with the Holy Spirit. I am on my way to heaven. Hallelujah. Amen. Tell Satan, you are mistake. Take it away. എടുത്തോണ്ട് വന്നില്ല ഇറക്കെന്ന് പറയണം. ധൈര്യത്തോടെ വരണം. നിങ്ങൾ ആദരവരമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ യാഗം സ്തോത്രയാഗമാണ്. ധാരാളം കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും നിങ്ങൾ അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. സ്തോത്രയാഗം, മൂന്നാമത്തെ യാഗം, 16-ാം വാക്യം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ. മൂന്നാമത്തെ യാഗം എന്നാണെന്നറിയാവോ? സാക്രിഫൈസ് ഓഫ് ഗിവിംഗ്, കൊടുക്കുന്ന യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. പലരും മേടിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, കൊടുക്കാൻ പഠിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ഗിവർ ദൈവമാണ്. ഗോഡ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിവർ. ഹി ഹാസ് ഗിവൺ എവരിതിങ്. ദൈവം തൻ്റെ പുത്രനെ, തൻ്റെ ആകെ സമ്പത്ത് അവനെ മുഴുവനായിട്ട് നമുക്ക് വേണ്ടി തന്നു. മുഴുവനായിട്ട് തൻ്റെ സർവസ്വവും നിക്ഷിപ്തമായിരിക്കുന്ന തൻ്റെ പുത്രനെ മടികൂടാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് സകലവും നൽകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് എന്താ കൊടുക്കുന്നത്? സ്തോത്രയാഗം കൊടുക്കണം. പിന്നെ
നമുക്കുള്ളത് കൊടുക്കണം. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് ദൈവ വേലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 46 വർഷമായി താടി വടിക്കാൻ ബ്ലേഡ് മേടിക്കാൻ നിവൃത്തിയില്ലാതെ വളർന്ന താടിയാണ് എൻ്റെ താടി. പകുതിക്ക് വളർത്തുന്നതല്ല, ഇന്ന് വരെ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് താടി ഉണ്ടായിരുന്നു, 37 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ താടി വടിച്ചിട്ടില്ല. നിവൃത്തിയില്ലാതെ ഇറങ്ങി തിരിച്ചവനാ. ഇന്ന് 25 ലക്ഷം രൂപ വേണം ഒരു മാസം. താടി വടിക്കാൻ നിവൃത്തിയില്ലാതെ എനിക്ക് 25 ലക്ഷം രൂപ ഒരു മാസം വേണം. ഇന്ത്യയിലെ വേല നടത്തണമെങ്കിൽ ഒരു കോൺട്രാക്റ്റും ആരുമായിട്ടും ഇല്ല, ലിവിങ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രം. അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ ലോകത്തിലെങ്ങുമുള്ള ഒരു ഡിനോമിനേഷനോ ഒരു ചർച്ചുമായിട്ടും എനിക്ക് കോൺട്രാക്റ്റ് ഇല്ല. മുട്ടുകുത്തി ദൈവസേനയെ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ 100 കണക്കിന് ദൈവദാസന്മാർ, ബൈബിൾ സ്കൂളുകൾ, അനാഥശാലകൾ, സ്കൂളുകൾ, ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസ്, ഇതെല്ലാം നടക്കണമെങ്കിൽ 25 ലക്ഷം രൂപ ആവറേജ് ഒരു മാസം വേണം. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? കർത്താവ് തരുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. 4 മക്കളുണ്ട്, 4 പേർക്കും 1 സെൻറ് ഭൂമിയിൽ ഞാൻ ഒരിടത്തും വാങ്ങിച്ചിട്ടില്ല. എല്ലാവരും വാടക വീടുകളിൽ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും ഞങ്ങൾ ചർച്ചിന് വേണ്ടി, ട്രസ്റ്റിന് വേണ്ടി മേടിച്ച ഹെഡ്ക്വാർട്ടേഴ്സിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ധാരാളം അനാഥരും വിധവമാരും വഴിപോകുന്നവരും അവിടെ താമസിക്കുന്നു. സ്തോത്രം, ദൈവം ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ ആസ്ട്രേലിയയിൽ വന്നത് സമ്പാദിക്കാനാണെന്ന് വിചാരിക്കരുത്. സ്തോത്രം, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. സ്തോത്രം, നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ചെലവാക്കുന്നത് മുഴുവൻ ഗോൺ ഫോർ എവർ. ബാക്കിയുള്ളത് നമുക്ക് ബാക്കി വരുന്ന, നമ്മൾ ചാകുമ്പം ഒന്നും കൊണ്ടുപോവുകയല്ല, ബാക്കിയുള്ളവർക്ക് വിട്ടേച്ചു പോകും. എന്നാൽ കർത്താവിന് വേണ്ടി ചെലവഴിച്ചത് നിന്റെ കൂടെ പോരും. കർത്താവിന് വേണ്ടി ചെലവഴിച്ചത് മാത്രം നമ്മുടെ കൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന അനീഷിൻ്റെ ഫാദർ ഞങ്ങളുടെ സഭയിലെ, ഞങ്ങളുടെ തെക്കൻ തിരുവിതാംകൂർ സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ഉയർത്തിയ ഒരു കുടുംബമാണ്. അദ്ദേഹം വേണമെങ്കിൽ കോടീശ്വരൻ എന്ന് പറയാം, എന്നാൽ തൻ്റെ വരുമാനത്തിൻ്റെ 4% കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ആ നാട്ടിലുള്ള പാവങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, ഞങ്ങളുടെ നമുക്ക് 100 സഭകളുണ്ട്. തിരുവനന്തപുരം മേറിയായി, അവിടെയുള്ള സാധുക്കളായ സഹോദരങ്ങൾക്ക്, സഭകൾക്ക് ഹോളില്ലാത്തവർക്ക് ഹോള്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തി, ദൈവം തന്നെ മാനിച്ചു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ എങ്ങനെ മാനിക്കണം? എങ്ങനെയാണ് മാനിക്കുന്നത്? ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യം 3:9-10 6 മുതൽ വായിക്കാം. സദൃശവാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, പിന്നെ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ടും ദൈവത്തെ എങ്ങനെയാ ബഹുമാനിക്കുന്നത്? യഹോവയെ നിന്റെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്ന വാട്ട് സോ എവർ വി ഗെറ്റ്, ഗിവ് ഇറ്റ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി നമ്മുടെ നല്ലത് നമ്മൾ കൊടുക്കണം, ഏറ്റവും നല്ലത്. ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും നല്ലതാണ്. തൻ്റെ സർവസ്വമാണ് നമുക്ക് വേണ്ടി നൽകുന്നത്. ആ ദൈവത്തെ നമുക്കുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കണം. സമ്പാദിക്കരുത്, കൊടുത്ത് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ട് നശിച്ചു പോയവരാരുമില്ല, അനുഗ്രഹിക്കപ്പെട്ടവരേ ഉള്ളൂ. സ്തോത്രം. ഒരു ഒരു കൊച്ചു ചരിത്രം പറയാം. ഞങ്ങളുടെ മൂത്ത മോൻ ഇന്ന് 37 വയസ്സുണ്ട്. ബോംബെയിൽ 36 വയസ്സുണ്ട്. ആ ബോംബെയിൽ ഇന്ന് 1000 കണക്കിന് ആളുകളെ അവൻ ഫീഡ് ചെയ്യുന്നു. അവന് 10 മാസം ഉള്ളപ്പം അവന് പാല് മേടിക്കാൻ വെച്ചിരുന്ന 2 രൂപ. ഒരാഴ്ച ഉപവാസവും പ്രാർത്ഥനയുമാണ്, ഒന്നുമില്ല, ഒരു കാശും കയ്യിലില്ല. പാവപ്പെട്ട ദൈവദാസനെ യാത്ര അയക്കാൻ 10 പൈസ ബാക്കിയില്ല. മറിയാമ്മയുടെ വേദപുസ്തകത്തിനകത്ത് 1 2 രൂപ നോട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് പാല് മേടിക്കാൻ വെച്ചിരുന്ന അതെടുത്തു തന്നു. അന്ന് ആശാനുപദേശി എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാധുവായ ദൈവദാസനെ ആ 2 രൂപ കൊടുത്ത് ഞാൻ യാത്ര അയച്ചു.
കുഞ്ഞിന് പാല് മേടിക്കാൻ കാശില്ല. സന്ധ്യയായപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ മടിയിലിട്ടുകൊണ്ട് ഞങ്ങൾ പാട്ടുപാടി. രാത്രി 9 മണിയായപ്പം ഞങ്ങൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുക, ഒരാൾ കഥയാൻ മുട്ടി. ഒരു സഹോദരൻ കയറി വന്നു, അയ്യോ തമ്പിച്ചനാണോ, കങ്ങഴല സ്വദേശം, ഭോപ്പാലിലെ ജോലി, അവധിക്ക് വീട്ടിൽ വന്നതാ, എന്നെ നല്ല പരിചയമാണ്, സ്നേഹിതനാണ്, കാണാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, ഇന്ന് സാധിച്ചില്ല, നാളെ എനിക്ക് യാത്ര പോകണം, ചങ്ങനാശ്ശേരി വന്നതാ, ദൈവാത്മാവിനെ നിർബന്ധിച്ചു ഒന്ന് കണ്ടിട്ട് പോകാൻ. ഓടി വന്നു, എന്നെ ഒന്ന് പ്രാർത്ഥിച്ചയക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, ഒരു സ്തോത്രകാഴ്ച പോക്കറ്റിൽ ഇട്ടേച്ച് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ സ്തോത്രകാഴ്ച എടുത്ത് നോക്കി, 200 rupees. ഞാൻ എത്ര കൊടുത്തോളൂ? 2. ദൈവം എത്ര മടങ്ങ് എനിക്ക് തന്നു? 100 മടങ്ങ്. 100 മടങ്ങ്. പക്ഷേ നെല്ലിപ്പലകോടെ പൊളിച്ചേച്ച, കൊച്ചിന് പാല് മേടിക്കാൻ അവസാനം സൂക്ഷിച്ചു വച്ചിരുന്ന ആ കാശ, അതും കൂടെ മേടിച്ചേച്ച തന്നെന്ന് ഓർക്കണം. ദൈവം നമ്മളെ ഇതുപോലുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കടക്കും. ഇന്നും ഇന്ന് 2 ലക്ഷം 4 ലക്ഷം വീതം ചിലവാക്കാൻ ഒരു മടിയുമില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ വാടക വീട്ടിൽ. ദൈവം അവരെ വിദേശരിൽ, മൂത്തമോൻ ഇംഗ്ലണ്ടിൽ പഠിച്ചു, ഇളയമോൻ ഓസ്ട്രേലിയയിൽ പഠിച്ചു. അവർക്കാർക്കും ഈ വിദേശ രാജ്യത്ത് പൊറുക്കണ്ട, അവർക്ക് ഇന്ത്യയെ കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. അവർക്കാർക്കും സമ്പാദിക്കേണ്ട, വിശ്വാസത്താൽ ജീവിച്ചാൽ മതി. ഓ പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ കർത്താവിന് കൊടുത്ത് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ഈ ആസ്ട്രേലിയയിൽ തന്നെ നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് പ്രാപ്യതയുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മയിൽ, ബുദ്ധിമുട്ടിൽ, ഹോണർ ദ ലോർഡ്. ദൈവത്തെ ബഹുമാനിപ്പ, ദൈവം നിങ്ങളെ ബഹുമാനിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി വരെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാതെ, പാപമോചനം പ്രാപിക്കാതെ, വീണ്ടും ജനിക്കാതെ, ഞാനൊരു ദൈവവൈദ്യനായി തീർന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. മോനെ, കുഞ്ഞെ, ഐ ഡൈഡ് ഫോർ യു, ഐ ഡൈഡ് ഇൻ യുവർ പ്ലേസ്, ഐ പേഡ് ദ പ്രൈസ് ഓഫ് യുവർ സിൻ, ഐ ആം നോക്കിംഗ് അറ്റ് ദ ഡോർ, പ്ലീസ് ഓപ്പൺ ദ ഹാർട്ട് ഫോർ മീ, പ്ലീസ് ഓപ്പൺ ദ ഹാർട്ട് ഫോർ മീ. എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തുറക്കുമോ? ഫ്രണ്ട്, ഇഫ് യു വില്ലിംഗ് ടു ഓപ്പൺ യുവർ ഹാർട്ട് ഫോർ ജീസസ്, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ്, വി വിൽ പ്രേ ഫോർ യു. ഇഫ് യു വാണ്ടഡ് ടു ഗീവ് യുവർ ഹാർട്ട് ടു ദ ലോർഡ്, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ്, വി വിൽ പ്രേ ഫോർ യു. ലോർഡ് ജീസസ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. യേശു ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു. മകനെ, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, നിന്റെ പാപത്തിന് വേണ്ടി നിന്റെ ശിക്ഷകൾ മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തു, നിന്റെ സകലവും ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ യേശു മുട്ടി വിളിക്കുന്നു. വുഡ് യു ഓപ്പൺ യുവർ ഹാർട്ട്? വുഡ് യു ഓപ്പൺ യുവർ ഹാർട്ട്? ഇഫ് യു വാണ്ട് ടു റിസീവ് ജീസസ്, പ്ലീസ് പുട്ട് അപ്പ് യുവർ ഹാൻഡ്സ്, വി വിൽ പ്രേ ഫോർ യു. ഇഫ് ദർ ഈസ് വൺ പേഴ്സൺ വിതഔട്ട് ജീസസ്, വിതഔട്ട് ഫോർഗിവ്നെസ്, വിതഔട്ട് ദ ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, ഫ്രണ്ട്, യു ക്യാൻ ബി എ ചൈൽഡ് ഓഫ് ഗോഡ് ടു നൈറ്റ്. ഇഫ് യു പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ്, വി വിൽ പ്രേ ഫോർ യു. ഷുവർലി വി വിൽ പ്രേ ഫോർ യു. ദ ലോർഡ് വിൽ കം ഇൻ ടു യുവർ ലൈഫ് ആൻഡ് ഹി വിൽ ചേഞ്ച് യു, ഹി വിൽ ബ്ലെസ് യു, യു വിൽ നെവർ ബി ദ സെയിം അഗൈൻ. പ്രൈസ് ദ ലോർഡ്. വാക്കും ഭാഷണവും കൂടാതെ ഈ മേശ വിളിച്ചു പറയുന്നത് യേശു 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു നമുക്ക് വേണ്ടി മരിച്ചു. 2, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മടങ്ങി വരുന്നു. ഹല്ലേലൂയാ. ഈ മേശ, ഈ അപ്പവീഞ്ഞുകൾ വാക്കും ഭാഷണവും കൂടാതെ നമ്മൾ വിളിച്ചു പറയുന്നു. വായിക്കാം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ 23 മുതൽ വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം. 2 കാര്യങ്ങളാ. ഒന്ന്, ഇത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ ഭൂമേനി നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, അവൻ്റെ പാവന രക്തം നമ്മുടെ പാപക്കരകളെ കഴുകുവാൻ ഈ ഭൂമിയിൽ ഇറ്റിറ്റായിട്ട് ചൊരിഞ്ഞു. ഈ മേശ വാക്കും ഭാഷണവും കൂടാതെ കാൽവറിയെ വെളിപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു, അവൻ്റെ ഭൂമേനി നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, തകർക്കപ്പെട്ടു,
അവന്റെ പാപന രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് വരുവോളം ഹി വിൽ കം അഗൈൻ. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നവനാണ്. അവന്റെ വരവിന്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. താമസിയാതെ അവൻ വരും. ഈ മേശ വിളിച്ചു പറയുന്നത് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് വന്നാൽ ഈ മേശ ഇവിടെ കാണുകയില്ല. ഈ മേശയുടെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മളിവിടെ കാണുകയില്ല. നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ, ഇതവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മേശയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, അടുത്ത രണ്ടു മൂന്ന് വാക്യങ്ങൾ ശീഘ്രം വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇത് യോഗ്യന്മാർക്ക് വേണ്ടിയുള്ളതാ. ഇതിനകത്തെ യോഗ്യത വെള്ളവസ്ത്രവും വേദവസ്ത്രവും ഉണ്ടെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ആകം വെള്ളയായിരിക്കണം. നമ്മൾ വിശുദ്ധരായിരിക്കണം. രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. യേശുവിനോട് ചേരുവാൻ പിതാവ് പുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമേറ്റവരായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവരായിരിക്കണം. ഇതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ യോഗ്യത. അയോഗ്യമായി, യോഗ്യതയില്ലാതെ ഈ മേശമേൽ ആരെങ്കിലും ഭക്ഷിച്ചാൽ ഇത് നിങ്ങൾക്ക് ശിക്ഷാവിധിയായിത്തീരും. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, ശുദ്ധീകരണത്തോടുകൂടെ ഇരിക്കുന്നവർ അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരും. അവരെന്ത് ചെയ്യണം? അടുത്ത വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. രക്ഷിക്കപ്പെട്ടവർ തന്നെ, ജ്ഞാനപ്പെട്ടവർ തന്നെ തന്നെത്താൻ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടോ, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ദോഷമായിത്തീരും. ഇത് ന്യായവിധിയായിത്തീരും. ഇത് മരണത്തിന് ഹേതുവാകുകയുള്ളൂ. ഇത് മുഖാന്തരം രോഗികളായിത്തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്ന് പോർക്കാല് ഈ സന്ധ്യാസമയം നമുക്ക് അനുഗ്രഹമായി, ജീവനായി, ശക്തിയായി, രോഗശാന്തിയായി, വിടുതലായിത്തീരുവാൻ നമുക്കൊരു നിമിഷം കൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ സ്തോത്രം. ഈ വിലയേറിയ സമയത്തിനായിട്ട് നന്ദി ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. ഒരിക്കലും ഓസ്ട്രേലിയയിൽ ഇവിടെ സിഡ്നിയിൽ വന്ന് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നു, ഒരു മലയാളം കൂട്ടായ്മയിൽ കടന്നു വരുന്നോ ഒരിക്കലും സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. എന്നാൽ ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി. കർത്താവ് നമ്മുടെ രാജ്യത്തുനിന്നും ജനത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആരംഭിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അനേകം നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഹോസ്റ്റലിൽ വരുവാനും ഇവിടങ്ങളിലെല്ലാം സഞ്ചരിക്കുവാനും അനേക സഭകളിൽ കടന്നു പോകുവാനും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും ഒക്കെ കർത്താവ് ഈ രാജ്യത്ത് ഭാഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആളുകളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ അതിൻ്റെ സുഖമൊന്ന് പ്രത്യേകമാണ് അല്ലേ? സ്തോത്രം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുമെന്ന്. എന്നാൽ ഇന്നേക്ക് 10-39 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ്, ഞാൻ 19 വയസ്സുള്ള സമയത്ത്, ഞാൻ BSc ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പപ്പായും അമ്മയും അവിടെ ജോലിയായിരുന്നു. ഞങ്ങളെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നടരാജ മുതലിയാർ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ആ ദേശത്ത് കടന്നു വരികയും, താൻ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച ഇന്ത്യക്കാരനാണ്, വലിയ പാട്ടുകാരനാണ്, ലണ്ടൻ BBC ആർട്ടിസ്റ്റാണ്, അക്കോർഡിയൻ വായിച്ച് പാടും. ആ പാട്ട് കേൾക്കാനായിട്ട് കോളേജ് സ്റ്റുഡൻസ് മുഴുവൻ അങ്ങ് പോവുക. 10,000-20,000 ജനമാണ് തടിച്ചു കൂടുന്നത്. ആ കൂട്ടത്തിൽ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ ഞാനും പോയതാണ്. എന്നാൽ ഒരു പാട്ടിൽ കൂടെ കർത്താവിനെ സ്പർശിച്ചു. അല്ലെങ്കിൽ ഇന്നെനിക്ക് മനസ്സിലായി ആ പാട്ട് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു, ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ കടന്നു പോയതെല്ലാം ആ പാട്ടിനകത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം. അങ്ങനെ ഞാൻ മാത്രമല്ല, എൻ്റെ പപ്പായും മമ്മിയും ഞാൻ, ഞങ്ങളുടെ വീട്ടിലെ 6 പിള്ളേരിൽ ഏറ്റവും മൂത്താണ് ഞങ്ങൾ. 5 സഹോദരിമാരും 1 സഹോദരനുമാണ്. എല്ലാവരും ഒരുപോലെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. അപ്പോൾ എനിക്കിന്ന് ഇത് ഞാൻ ഇത്രയും വിശദമായിട്ട് ആ കാര്യം പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ക്രിസ്ത്യാനികളെ ദൈവമാണ് യേശു ക്രിസ്തു എന്ന്. ഒരിക്കലുമല്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് നയിച്ചത് നടരാജമുതിയ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹിന്ദു. സോ ഐ ആം റിയലി സ്പീക്കിംഗ് ടു യു ശ്രീനിവാസ്. യുനോ, ജീസസ് ഡൈഡ് നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ഇസ്ന്റ് ഇറ്റ്, ഫോർ ദ ഹോൾ വേൾഡ്. സോ ഐ റിയലി കെയിം ടു ദ ലോർഡ്. ഐ വാസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി. ദ വൺ ഹു ഇസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി ഗോ ടു എ
ക്രിസ്ത്യൻ ചർച്ച്. ദ വൺ ബോൺ ഇൻ എ ഹിന്ദു ഫാമിലി ഗോ ടു എ ഹിന്ദു ടെമ്പിൾ. ദ വൺ ഹൂസ് ബോൺ ഇൻ എ മുസ്ലിം ഫാമിലി ഗോസ് ടു എ മോസ്ക്. നെയ്തർ മോസ്ക്, ചേർച്ച് ഓർ ടെമ്പിൾ വിൽ സേവ് അസ്. വി ഓൾ നീഡ് എ റിഡീമർ, എ സേവിയർ, ആൻഡ് വി മീറ്റ് ദാറ്റ് സേവിയർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. The middle of two thieves, in between heaven and earth, he shed even the last drop of his blood and gave his life for the whole human race. അപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട്, അങ്ങ് വീട്ടിലെ ശങ്കരൻ്റെയും കാർത്തികാൻ്റെയും മോനും ഇങ്ങേ വീട്ടിലെ ചാക്കോച്ചൻ്റെയും മറിയാമ്മയുടെ മോനും കർത്താവിന് ഒരുപോലെ ഉള്ളൂ. ഈ രണ്ടുപേരും യഥാർത്ഥമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശുവിൻ്റെ പൈതലായി തീർന്ന രണ്ടുപേരെയും കർത്താവ് സ്വീകരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരെയും കർത്താവ് പുറന്തള്ളും. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യാഗമായി തീരും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് വലിയ സന്തോഷമായി. ഒരിക്കലും കർത്താവിന് വേല ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ 16 പേർക്കുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 മാസത്തിനകം പ്രവചനാത്മാവിൽ എന്നോട് ഒരേ കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. അത്ര ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വേലയ്ക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ ഐ ആം അവൈലബിൾ, നീ എന്നെ എവിടെ അയക്കുന്നു അവിടെ കടന്നു പോകുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ എന്നെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. 19 വയസ്സ് മാത്രമാണ് എനിക്ക് പ്രായമുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് തൻ്റെ ദാസനെ കോട്ടയത്ത് നിന്ന് നാവറൂരിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കാനായിട്ട് ഒരു ഈസ്റ്റർ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നതാണ്. ഒരു വലിയ ഉണർവ് തന്നെ ചർച്ചിലുണ്ടായി എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് താനേ ഒന്നുമില്ലാത്തവനായി സഭയ വീട്ടിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി വെളിയിലേക്ക് ഇറക്കപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു. പലവട്ടം അടിയെ, പട്ടിണി, മൈലുകൾ നടക്കുക, അനേക കഷ്ടങ്ങൾ. ഞങ്ങളിത് കേട്ടിട്ടേ ഇല്ല, ഞങ്ങൾ പുതിയ വിശ്വാസത്തിൽ വന്നതാണ്. എല്ലാവരും പറയൂ, പൗലോസിനെ പോലൊരു മനുഷ്യൻ, എന്നാൽ ഹി വാസ് ഓൺ ഫയർ ഫോർ ദ ലോർഡ്. അപ്പോഴത്തേക്കും ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു. ആ സമയത്ത് എൻ്റെ പപ്പായും മമ്മിയൊക്കെ എന്നെക്കുറിച്ച് ഭയങ്കര ബേർഡൻഡ് ആയിട്ടിരിക്കുക. എല്ലാവരും രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ സുവിശേഷം വരാമെന്ന് പറഞ്ഞാൽ എന്നാ വേലയാണ്? അവർ രണ്ടുപേരും ഗവൺമെൻറ് ഓഫീസേഴ്സാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾ വേല ചെയ്ത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാവരും ഇത് എതിരായിരുന്നു. അപ്പോൾ അവരെന്നെക്കുറിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സംസാരിച്ച് പറഞ്ഞ് ഇങ്ങനെ മോളുണ്ട്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് വാഹാലവനെ പറഞ്ഞപ്പോൾ തമിച്ചാൻ പറഞ്ഞു, അത് പറയല്ലേ, എനിക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയേ ഉള്ളൂ, അടുത്ത നേരം ഭക്ഷണം എവിടുന്ന് കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാടക വീട് പോലും ഇല്ല, അതുകൊണ്ട് കെട്ടിച്ചെന്നാൽ കഷ്ടതയും പട്ടിണിയും മാത്രമായിരിക്കുന്നു. എന്നാൽ അപ്പം എൻ്റെ പപ്പ പറഞ്ഞ് നിനക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ദൈവം നിന്നോട് കൂടെയുണ്ട്. എൻ്റെയും ഡെഡിക്കേഷൻ അതായത് കർത്താവിന് വേണ്ടി ഭാരതത്തിൽ കഷ്ടം സഹിക്കണം, പട്ടിണി കിടക്കണം. കർത്താവിന് വേണ്ടി ഒരു ജീവിതമുള്ളത് യേശുവിന് വേണ്ടി ഈവൻ രക്തസാക്ഷിയാണെങ്കിലും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഏറിയ തീഷ്ണതയോടാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, റിച്ചർഡ് ബ്രിൻഡ്രാൻ നിങ്ങളൊക്കെ കേട്ടുണ്ടല്ലോ, ജീവിക്കുന്ന രക്തസാക്ഷികൾ. അപ്പോൾ അത് ബ്രിൻഡ്രാൻ്റെ ഭാര്യ സബീനായെപ്പോലെ ഒരു ഭാര്യയാകാൻ തയ്യാറാണെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, ഭാരതത്തിൽ ഈവൻ ഒരു രക്തസാക്ഷിയാകാനാണ് എൻ്റെ ഡെഡിക്കേഷൻ. അതുകൊണ്ട് ആ തീരുമാനം ഉണ്ടെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യനെ തന്നെയാണ് ദൈവം എനിക്ക് വെച്ചിരിക്കുന്നത്, എൻ്റെയും തീരുമാനം അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം നടന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് താഴെ എന്നാ വന്നാലും ഒരു കുഴപ്പമില്ലല്ലോ. 3 മാസം തെരുവിൽ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഒരു വാടക വീട്ടിൽ പിന്നെ എല്ലാവരും യോഗത്തിന് വിളിക്കും, അവിടെ പോവും, അവിടെ കിടക്കും. അങ്ങനെയായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യത്തെ 3 മാസം. ഒന്നുമില്ല, ബട്ട് വിത്ത് എ ഫെയ്ത്ത്, ഒരു വലിയ വിഷയനോടുകൂടെ. കാശില്ല, തിയോളജിക്കൽ ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. പക്ഷേ കർത്താവ് വലിയൊരു ദർശനമാണ് തന്നത്. ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ, ഭാരതത്തെ യേശുവിന് വേണ്ടി നേടുക എന്നുള്ള ആ ദർശനത്തോടെ മുമ്പോട്ടിറങ്ങി. എൻ്റെ കൂട്ടുകാരുടെ കൊമ്പിൽ ഞാനൊരു വിട്ടിയായിരുന്നു. പറഞ്ഞു, വട്ടാ തലയ്ക്ക്, കർത്താവ് വിളി. അവരെല്ലാം ഡോക്ടർമാരെ എൻജിനീയർമാരെയൊക്കെ കല്യാണം കഴിച്ച് കേൾക്കുമ്പോൾ ഇതെന്തോ ഇത് കർത്താവ് വിളിച്ചത് നമ്മൾ തെരുവി നിൽക്കുക. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഒരു വിഡ്ഢിയായിരുന്നുവെങ്കിലും ഞങ്ങൾക്കറിയായിരുന്നു കർത്താവിന് ഞങ്ങളെ, അവൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ നിശ്ചയമായും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ 2026 ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. 37 വർഷമായി. എന്നാൽ 37 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ അതിശ്രേഷ്ഠമാണ്. ഒന്നുമില്ലായ്മ ആരംഭിച്ച ഈ പ്രവർത്തനം ഇന്ന് 1700 സഭകൾ ഭാരതത്തിൻ്റെ 22 സ്റ്റേറ്റുകളിലായി വ്യാപിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അനേക പല 10-14 ബൈബിൾ സ്കൂളുണ്ട് പല സ്റ്റേറ്റുകൾ, പല ഭാഷകളിൽ. നമുക്ക് 7 ഫുൾ ടൈം മൊബൈൽ ടീമുണ്ട്.
എന്ന് പറഞ്ഞാൽ അവർ റീച്ചിങ് ദ മോസ്റ്റ് അൺറീച്ച്. ഇന്ന് വരെ യേശുവിനെ നാമം പോലും കേൾക്കാത്ത അനേക ഗ്രാമങ്ങളിൽ ഈ മൊബൈൽ ടീം എന്ന് പറയുമ്പോൾ ഒരു ജീപ്പ്, പി എ സിസ്റ്റം, ജനറേറ്റർ, പ്രൊജക്ടർ, 7 ടീം മെമ്പേഴ്സ്. 5 മിനിറ്റിനകം ജനറേറ്ററും എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗോവയിൽ ഒരു ബൈബിൾ സ്കൂളുണ്ട്. അവിടെ നമ്മൾ മൾട്ടി കൾച്ചറൽ ബൈബിൾ സ്കൂളാണ്. പല സ്റ്റേറ്റിലുള്ള പിള്ളേരെ എടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അവരെ അതത് ഭാഷകളിൽ അയക്കുക. അപ്പോൾ അവരിൽ കൂടിയാണ് നമ്മൾ ഈ മൊബൈൽ ടീം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം 2000 ജനുവരിയിലാണ് ആദ്യത്തെ മൊബൈൽ ടീം നമ്മൾ തുടങ്ങിയത്. ആ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 500-ൽ പരം ഗ്രാമങ്ങൾ ഈ സഹോദരന്മാർ റീച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു 500,000 ആളുകൾക്ക് സുവിശേഷം കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു. 54 പുതിയ സഭകൾ ആ ഒരു വർഷങ്ങളിൽ ഉടലെടുത്തു. ദാറ്റ് വാസ് എൻ ഐ ഓപ്പണിംഗ് ടു അസ്. ഞാൻ വിചാരിച്ച കർത്താവേ, നമ്മുടെ ദർശനം ഇന്ത്യയെ നേടുക എന്നുള്ളതല്ലേ. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഇതുപോലെയുള്ള ടീം ഉണ്ടെങ്കിൽ എന്ത് അനുഗ്രഹ കർത്താവ്. പക്ഷെ നമുക്കറിയാം ഇതിനൊക്കെ കാശ് വേണമല്ലോ. നമ്മൾ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലോകത്തിൽ ഒരു സഭയുമായിട്ടും നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ബോസ് നേരെ മോളിലാണ്. അങ്ങോട്ട് തന്നെ കാര്യങ്ങൾ പറയണം. പക്ഷേ അങ്ങോട്ട് പറയുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നുള്ള യാതൊരു തർക്കവും. ദൈവം പ്രവർത്തിച്ചു. അടുത്ത വർഷങ്ങളിലായിട്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 7 ഫുൾ ടൈം മൊബൈൽ ടീംസ് 7 സ്റ്റേറ്റുകളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് ആവറേജ് ഒരാഴ്ച ഒരു സഭ വെച്ച ഒരു പൈനറി ചെയ്യുക. ആ നിലയിലാണ് വേല ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 5 അനാഥശാലകളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഗോവയിൽ, ആന്ധ്രയിൽ, കോലാപ്പൂർ, കേരളത്തിൽ. അതുപോലെ 900 സ്ട്രീറ്റ് ചിൽഡ്രനെ നമ്മൾ, ഞങ്ങളുടെ മൂത്തമാൻ ബോംബെയിലാണ്. അവന് ദൈവം കൊടുത്തൊരു ദർശനമാണ് ആ ചാലഞ്ച്. അവൻ ഏറ്റെടുത്ത 8 കുഞ്ഞുങ്ങളെ ആദ്യത്തെ ദിവസം ഫീഡ് ചെയ്തു. ഓവർ  300,000 എന്ന് പറഞ്ഞാൽ 300,000-ൽ പരം തെരുവ് കുഞ്ഞുങ്ങൾ ബോംബെ തന്നെയുണ്ട്. അപ്പോൾ കർത്താവിനോട് വ്യക്തമായി സംസാരം പറഞ്ഞു, കർത്താവേ ഞാൻ എന്നാ ചെയ്യാൻ, ഈ ചെറിയ ഞാൻ ഈ വലിയ ദൗത്യം. അപ്പോൾ കർത്താവ് പറഞ്ഞു, 1 അറ്റ് എ ടൈം ഒരാളെ വെച്ച് നിനക്ക് രക്ഷിക്കാൻ കഴിയും. അങ്ങനെ 8 പിള്ളേരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. 900 പേരെ ഒരു ദിവസം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ 500 പിള്ളേരും 400-ഓളം ഡ്രഗ് അഡിക്ട്സും ആൽക്കഹോളിക്സുമാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഈ ഡ്രഗും ആൽക്കഹോളും നിമിത്തം എല്ലാം തകർന്ന ജീവിതങ്ങൾ. അങ്ങനെയുള്ളവരെ നമ്മൾ റീഹാബ് ചെയ്ത് ഒരു വ്യക്തി 5 ദിവസം പുള്ളിയെ വിടുവിച്ചെന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ട് 2 കൈയിലും ചങ്ങല, 2 കാലിലും ചങ്ങലയായിട്ട് 5 വർഷമായിട്ട് മാഹിം കടപ്പുറത്തൂടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി പോലും അവൻ്റെ അടുത്ത് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഗതിരദേശ ഭൂതബാധിനെ പോലെ തന്നെ. ഒരു മുസ്ലീമാണ്. ഏതായാലും ഞങ്ങളുടെ സ്റ്റാഫ് അടുത്ത് പോയി ചോദിച്ചു, ചങ്ങല ഞങ്ങൾ ഊരട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. ചങ്ങല ഊരി തൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഭൂതം വിട്ടുപോയി. നമുക്ക് ബോംബെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഗോവ ബൈബിൾ സ്കൂൾ നമ്മൾ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ റീഹാബിന് വിടുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ നല്ല സുന്ദര കുട്ടനായിട്ട് ഗബാലിയൽ എന്നാണ് എൻ്റെ പേര്, മുസ്ലിമാണ്, എന്ന് രക്ഷിക്കപ്പെട്ട് നമ്മുടെ അവിടുത്തെ സ്റ്റാഫാണ്. അവിടുത്തെ പകുതിയിലധികം സ്റ്റാഫ് ഇതുപോലെ നമ്മൾ വിടുവിച്ച് റീഹാബ് ചെയ്തെടുക്കുന്നവർ ഇന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അനേക നിലയിൽ കോലാപ്പൂർ നമുക്കൊരു ഹോമുണ്ട്, എയ്ഡ്സ് ഉള്ള കുഞ്ഞുങ്ങളെ. അത് ഇളയ മോം ബിനുവിനോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചതാണ്. കർത്താവ് ഹി ഹേർഡ് ദ ഓഡിബിൾ വോയിസ്. ഒരു ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പാണ് അവരവിടെ പോയ സമയത്ത് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഇവിടെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്. 3-ാം ദിവസം വെളുപ്പിനെ കർത്താവ് അവനോട് പേര് വിളിച്ച്, ബിനു മൈ ഹാർട്ട് ഈസ് ഓവർ ദെയർ വിത്ത് ദോസ് എയ്ഡ്സ് വിക്ടീംസ്. അപ്പോൾ അവന് അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയത്തില്ല. നമ്മുടെ സഭയിൽ 3 എയ്ഡ്സ് ഉള്ളവരുണ്ട്. അതിൽ 1 ഒരു വേശ്യ സ്ത്രീ ആയിരുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭൂതം വിട്ടുപോയതാണ്. ആ സ്ത്രീയെയും കൊണ്ട് അവർ രണ്ടുപേരും മോനും ഭാര്യയും കൂടെ ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് 60,000-ൽ പരം എയ്ഡ്സ് വിക്ടിംസ് ഈ 60-ൽ റിപ്പോർട്ടഡ് എയ്ഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ അവന് മനസ്സിലായി കർത്താവ് എന്താ പറഞ്ഞത്. അവൻ പറയാന്ന് കർത്താവിൻ്റെ ബേഡൻ കുറച്ചെടുത്ത് അവൻ്റെ ഹൃദയത്തിലോട്ട് ഇട്ട് കൊടുത്ത പോലെ ആയിരുന്നു. ഒരു 40 മിനിറ്റിലാകും ആദ്യം അവനിരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ബേഡൻ. പിന്നെ എങ്ങനെയാണ് തുടങ്ങുന്നേ? ആ നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പത്രത്തിൽ വാർത്ത വരികയാണ്, ഒരു അപ്പനും അമ്മയും എയ്ഡ്സ് കൊണ്ട് മരിച്ചു. 3 കുഞ്ഞുങ്ങളൊരു കുടിലിനകത്തിരിക്കുക. അവരെ റിലേറ്റീവ്സ് വളരെ പാവങ്ങൾ. അലുമിനിയം പാത്രം വിറ്റ് അരി മേടിച്ച് കൊടുക്കുക. ഇപ്പം അതും ചെയ്യാൻ നിവൃത്തിയില്ല. ആരെങ്കിലും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിച്ചു. ഒന്നേ മോൻ പോയി ആ പിള്ളേരെ എടുത്തു. അങ്ങനെ ഇപ്പം നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തു. 12 കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ഞാൻ പറയുന്നതിന് സാരം, ഇങ്ങനെ അനേക നിലകളുള്ള ശുശ്രൂഷകൾ. നമ്മുടെ സഹോദരിമാരുടെ ബൈബിൾ സ്കൂളുണ്ട്. സഹോദരിമാർ നമ്മളെ ട്രെയിൻ ചെയ്ത് മിഷണറീസായിട്ട് കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നമ്മളവരെ മിഷണറിമാരായിട്ട് പറഞ്ഞയക്കുന്നു. ആ നിലകളിൽ പല നിലകളിൽ
കർത്താവ് കഴിഞ്ഞ 37 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ നടത്തി, ഞങ്ങളെ വളർത്തി. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവിന് ഇന്നാരെന്നൊന്നുമില്ല അല്ലേ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഓ കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പട്ടണത്തിൽ നിങ്ങളെ കൊണ്ടുവന്നതിന്, ഈ ഓസ്ട്രേലിയയിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഈ ഓസ്ട്രേലിയയിലും അനേകർ ബന്ധനത്തിൽ കിടക്കുക അല്ലേ. ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നത്? നിങ്ങൾക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, അന്ധകാരത്തെ ദുഷ്ടാത്മസേനയോടാണ്. അപ്പം ഇതിനെ അഴിക്കണമെങ്കിൽ ആത്മാവിൽ തന്നെ യുദ്ധം ചെയ്ത് ഈ ദുഷ്ടാത്മസേനയെ ഇവിടെ പൊരി നമ്മൾ ജയിക്കണം. ഇവിടെ ഒരു വിടുതൽ കാണണമെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കാണണമെങ്കിൽ, ഇവിടുത്തെ കെട്ട് പൊട്ടണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ആരാധിച്ച് ബന്ധനം വഹിച്ച് ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനിവിടെ ഒരു 25 വർഷം മുമ്പ് സിഡ്നി വന്നപ്പം എന്നോടൊരു വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ടായി, ഇവിടെ ഈ സാത്താനെ ആരാധിക്കുന്ന സഭയുണ്ട്. അപ്പോൾ ആ സെയ്റ്റനിക് ചർച്ചിലെ ആളുകൾ എല്ലാ ബുധനാഴ്ചയും സാത്താനോട് ഉപോസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുടുംബങ്ങളെ തകർക്കാൻ. അവനറിയാം കുടുംബങ്ങളെ തകർത്താൽ എല്ലാം തീർന്നു അല്ലേ. ഇവിടെ നമുക്ക് കാണാം കുറേ അനാഥ കുഞ്ഞുങ്ങൾ, അപ്പനൊരു വഴി അമ്മ വേറൊരു വഴി, കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഈ വുള്ളംകോങ്, വുള്ളംകോങ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സബർബല്ലേ, വുള്ളംകോങ്ങിൽ തന്നെ 25 വർഷം മുമ്പ് 20,000 ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ അവർ 10 കാണും അല്ലേ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, വാട്ട് ആർ യു ഡൂയിങ് അബൌട്ട് ഇറ്റ്? നിങ്ങളതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. സാത്താൻ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവനറിയാം ഇന്ന് ഹൃദയങ്ങൾ, കുടുംബങ്ങൾ തകർന്നാൽ ഹൃദയങ്ങൾക്ക് സമാധാനം സന്തോഷമുണ്ടോ? ഭാര്യയ്ക്കുണ്ടോ? ഭർത്താവിനുണ്ടോ? കുഞ്ഞുങ്ങൾക്കുണ്ടോ? പ്രിയമുള്ളവരെ, ഇതിനൊക്കെ എതിരായിട്ട് പ്രാർത്ഥിക്കാൻ, ഇതിനൊക്കെ എതിരായിട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് ബന്ധനം അഴിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഞങ്ങൾക്കൊരു ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ട്, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ ലേഡീസിന് വേണ്ടിയാണ് പ്രോഗ്രാമിൻ്റെ. അവർ മനസ്സ് തുറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സഹോദരിമാരിങ്ങനെ മനസ്സ് തുറക്കുക, അരമണിക്കൂർ വെച്ചാണ് അവർ ഇൻ്റർവ്യൂ ചെയ്ത്, അവരിങ്ങനെ പവർഫുൾ ടെസ്റ്റിമണി ഉള്ളവരാണ്. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് ദൈവാത്മാവ് തരുന്ന വചനവുമായിട്ട് സംസാരിക്കും. അപ്പോൾ ബൈബിൾ ഒന്നുമായിട്ടല്ല സംസാരിക്കുമ്പോൾ, കേൾക്കുന്നവർക്ക് അറിയത്തില്ല ഇത് ഞാൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗമല്ല, പ്രസംഗമാണെങ്കിൽ അവർ ഓഫ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന 100 ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക, 95% ഹിന്ദുക്കളും നോൺ ക്രിസ്ത്യൻസുമാണ്, രക്ഷിക്കപ്പെടാത്തവരാണ് വിളിക്കുന്നത്. അപ്പോൾ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു, ഒരു പെങ്കോച്ച 26 ജിഷ, അവൾ വിളിച്ചു പറഞ്ഞു, ആൻറ്റി ഞാൻ ആൻറ്റിയുടെ പ്രോഗ്രാം കണ്ടു, ഞാൻ ഒരു ഹിന്ദുവാണ്, ആകെ ഞാൻ വേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. 2.5 മോനുണ്ട്, ഹസ്ബൻഡ് ഒരു പോലീസുകാരനാണ്, അവൾ ബി എ ഒക്കെ പാസ്സായൊരു കൊച്ചാ, യാതൊരു സമാധാനവും, എൻ്റെ ഇൻലോസ് എന്നെ വളരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഭർത്താവ് ആദ്യം കുഴപ്പമില്ലായിരുന്നു, കഴിഞ്ഞ 1 പുള്ളി എന്നോട് വളരെയധികം ക്രൂരമായിട്ട് പെരുമാറുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, മോളെ നീ ആദ്യം യേശുവിനെങ്കിലേക്ക് വാ എന്ന് പറഞ്ഞ് യേശുവിനെക്കുറിച്ചൊരു സുവിശേഷം പറഞ്ഞ് അവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കുരുത്തക്കേടും കാണിക്കല്ലേ, എന്തേലും പ്രശ്നമുണ്ട്, ഒരു അമ്മയെപ്പോലെ ചെയ്ത് നീ എന്നെ വിളിക്കണം. അടുത്ത ദിവസം പിന്നെയും വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് എന്നാ ചെയ്യണം എന്നറിയാൻ പറ്റില്ല, എൻ്റെ ഹോൾ ബോഡി ഷിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം, ഭക്ഷണം കൊടുക്കത്തില്ല, 2 ഗർഭിണിയുവാ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് എന്തോ ഒരു ഡിമോണിക്കാണ് ഇത്, ഹ്യൂമനായിട്ട് ഇത് ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആത്മാവിൽ ആരാധിച്ച് ഈ ബന്ധനം അഴിച്ചു യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ദിവസം പിന്നെ ഈ കൊച്ചെന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എന്നാന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാ നടക്കുന്നതെന്ന്. തലേ രാത്രി ഭർത്താവ് വന്ന് 1 ക്രൂരമായി പെരുമാറുന്ന വ്യക്തി പൊട്ടിക്കരയാൻ തുടങ്ങി, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ജിഷേ ഐ എം സോറി, ഞാൻ നിന്നെ വളരെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ഇനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നമ്മുടെ സ്നേഹം നമ്മുടെ ചുറ്റുമുള്ളവർ കാണണം. ചുരുക്കി പറഞ്ഞാലേ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 ഒരു ഹൗസിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, കുടുംബത്തെക്കാൾ വലിയ വീടാണ് ഞങ്ങളങ്ങോട്ട് മാറുകയാണ്. വളരെ ഞാൻ പ്രിയ സൗരീസന്മാരെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാലേ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അനേക കെട്ടുകൾ പൊട്ടിക്കാനാണ്, അനേക ബന്ധനങ്ങൾ അഴിക്കാനാണ്. അപ്പം നിശ്ചയമായിട്ടും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലേ, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിലാണ് വിടുതൽ. നമ്മുടെ സ്വന്തം കഴിവിലോ പ്രാപ്തിയിലോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ചിങ്ങവനത്ത്, ഞങ്ങൾ 1989 അങ്ങോട്ട് മാറിയത്, അവിടെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവിന് ഒരു ദർശനം കാണിച്ചു. ആ ദർശനത്തിൽ ഞാൻ കാണുന്നത് വലിയൊരു പള്ളിയും വലിയൊരു അമ്പലവുമാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ വലിപ്പമല്ല, ആ ശക്തി, ദ പവർ ബിഹൈൻഡ് ഇറ്റ്. പിന്നെ അറിഞ്ഞത് പനച്ചിക്കാട് അമ്പലം ഞങ്ങളുടെ 2 അപ്പോഴാണ്.
അത് വലിയ അവിടെ ആ നിലത്തെഴുത്തിനും അതിനൊക്കെ വന്ന സരസ്വതിയുടെ വലിയൊരു അമ്പലമാണ്. 1 കിലോമീറ്ററിൽ 6 പള്ളിയുണ്ട്. അപ്പം അതാണ് ആ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് കർത്താവ് എന്നാ ചെയ്യുന്നത്, തമ്പിച്ചാനും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ സഹോദരിമാരെ മിഷണറിമാരായിട്ട് 2x2 നമ്മൾ പല സ്ഥലങ്ങളിൽ വർക്കിനുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് 2 സഹോദരിമാർ വന്നു. വിലാസി എന്ന് പറഞ്ഞൊരു സൗരം പറഞ്ഞു, ആൻറ്റി ദൈവാത്മാവ് പറഞ്ഞു 21 ദിവസം ഇവിടെ ഇരുന്ന് ഉപവസിക്കാം. ഞാൻ പറഞ്ഞു, പിള്ളേരെ ദൈവാത്മാവ് തന്നെ പറഞ്ഞതാണ് നിങ്ങളോട്. നമുക്കപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നിങ്ങൾ വന്നാൽ അവിടെ ഒരു പ്രെയർ ടവറുണ്ട്, 24 അവേഴ്സ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ടവറുണ്ട്. അന്ന് പ്രെയർ ടവർ ഇല്ലാത്തതുകൊണ്ട് 500 രൂപ അവിടുത്തെ ഞാൻ ഓല മേടിച്ച് അപ്പം തന്നെ ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്ലാറ്റ്ഫോമുണ്ട്, അവിടെ ഒരു ചെറിയ ഒരു ഇതിട്ടിട്ട് ഷെൽട്ടർ ഇട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. രാവിലെ മുതൽ 1 മണി വരെ ഞങ്ങൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഞങ്ങൾക്കറിയാം, ഇത് ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ടു ബൈൻഡ് ദ സ്ട്രോങ് മാൻ, അല്ലേ? ആ സ്ഥലത്തെ അന്ധകാര ശക്തിക്ക് എതിരായിട്ടാണ്. അങ്ങനെ ദിവസങ്ങൾ പോയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ഇതിങ്ങനെ തുടരാൻ പോവുകയാണ്. ഒക്ടോബർ ആയപ്പോൾ 2 സഹോദരിമാർ മലബാറിലുള്ള സഹോദരിമാർ വന്നിട്ട് ഇതേ കാര്യം പറഞ്ഞു, 21 ഉപവസിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ നവംബറിൽ അതുപോലെ, ഡിസംബറിൽ ഞാൻ തന്നെ ഉപവസിച്ചു. അപ്പോഴത്തേക്കും 90 ആയി, 1990 ആയി, ജനുവരി ഫെബ്രുവരി 6 മാസം. നമ്മൾ ക്രമീകരിച്ച് അങ്ങനെ ക്രമീകരിക്കാൻ ഒക്കത്തില്ല. ആരോടെങ്കിലും 21 ഉപവസിക്കാൻ നമുക്ക് പറയാൻ ഒക്കൂ. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ക്രമീകരിക്കും. 6 മാസം തുടർമാനമായി ചെയിനായിട്ട് ഉപവാസം നടന്നു. മാർച്ച് മാസത്തിൽ അവിടെ ഉള്ള ജ്ഞാനായക്കാരുടെ സെൻറ്റർ സിംഗവനം, 18 ജ്ഞാനായക്കാർ തന്നെ മുമ്പോട്ട് വന്ന് സ്നാനപ്പെട്ടു. ഞങ്ങളുടെ 100 വിശ്വാസികളായിരുന്ന സഭ ഇന്ന് 500-ൽ പരം വിശ്വാസികളായിട്ട് വളർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മളൊരു വലിയ ദൗത്യത്തിനെ വിളിപ്പിച്ചിരിക്കുക. നമ്മുടെ കരങ്ങൾ കർത്താവ് അത് ഏൽപ്പിച്ചിരിക്കുക, അല്ലേ? യേശുവിൻ്റെ നാമത്തിലാണ് വിടുതൽ നടക്കുന്നത്. നിശ്ചയമായിട്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ സ്വർഗം അതിനെ ബാക്ക് ചെയ്യുക. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിച്ചോളാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗോവയിൽ നിന്ന്, എനിക്ക് ഒരു നല്ല ചർച്ചുണ്ട്, 10-250 വിശ്വാസികളുടെ ചർച്ച, മോളും മരുമകനും അവിടെ അവർ പയനീർ ചെയ്യാണ്. അവരാണ് ഈ എയ്ഡ്സ് വന്ന് മരിച്ചവരുടെ 80 കുട്ടികളെ അവർ ഒരു അനാഥശാലയുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് മോൾ പറഞ്ഞു, അമ്മ ഈ ഒരു സൗകര്യം വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. ചില മണിക്കൂറായിട്ടും ഇത് അങ്ങോട്ട് വിട്ടുപോകുന്നില്ല, ഇതിങ്ങനെ നിലത്ത് കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുക. ഞാൻ കസേര, ഞാനും അങ്ങ് ടയർഡ്. അടുത്ത ദിവസം എനിക്ക് ഡൽഹിക്ക് പോകണം, 11 മണിക്ക് ട്രെയിൻ പിടിക്കണം. ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യു കം ഓൺ ഹോളി സ്പിരിറ്റ്, യു ഡു ദ ജോബ്, യു ഡു ദ ജോബ് ലോർഡ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഈ സഹോദരി അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കാൻ തുടങ്ങി, ഈ ഷീ ഗോട്ട് ഫ്രീ, ഭൂതം വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞില്ലേ കം ഓൺ ഹോളി സ്പിരിറ്റ്? പറഞ്ഞപ്പോൾ സ്വർഗം തുറന്നൊരു പ്രാവ് പറന്നു വന്ന് എൻ്റെ വിരലെ വന്നിരുന്നത് അത്. അപ്പം ഞാൻ, നമ്മളൊരു വാക്ക് പറയുമ്പോൾ ദ ഹോൾ ഹെവൻ ഈസ് ദർ ടു ബാക്ക് അസ്, അല്ലേ? സ്വർഗം നമ്മുടെ വാക്കിനെ ബാക്ക് ചെയ്യുക. പ്രിയമുള്ളവർ, നമ്മളത് അറിയുന്നില്ല. പിന്നെ ആ കുട്ടി പറയുകയാണ്, ആൻറ്റി കൈ നീട്ടിയപ്പോൾ ആൻറ്റിയുടെ കയ്യിലൊരു സ്കാറ് കണ്ടെന്ന്. എൻ്റെ കയ്യിൽ സ്കാറുണ്ടോ? എന്നാൽ നമുക്കറിയാം സ്കാറുള്ളൊരു കൈയല്ലേ. പ്രിയ സഹോദരി സഹോദര, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ കരം നീട്ടുമ്പോൾ ആ മുറിവേറ്റ കരം അവിടെ നീട്ടപ്പെടുക, അവിടെയാണ് വിടുതൽ നടക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, നമ്മുടെ യേശുവിന് വേണ്ടി ക്രൂശ് വെക്കാനല്ലേ. സാഹുസുന്ദർ സിംഗ് അതല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളെ ആ ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, കർത്താവേ ഞങ്ങളെക്കാൾ ഉപരിയായ അവർ 4 പേര് നിൻ്റെ വേല ചെയ്യണം. ഒന്നുകൂടാലമായ ദർശനത്തിൽ ആ ദർശനം കർത്താവ് ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുക. ഒരു മോളും ഫാമിലി അമേരിക്കയിലായിരുന്നു, മോൻ അവിടെ ഒക്കലോഹമായ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, മോൾ അവിടെ ജോലി ചെയ്യായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഹൈ പൊസിഷൻ. അവൻ്റെ ഫാമിലി മുഴുവൻ 3 മിനിറ്റ്സ് ഡ്രൈവിൽ അവിടെ ഉണ്ട്. ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ അവിടെ അമേരിക്കൻ ഗവൺമെൻറ്റിനെ സേവിച്ചിട്ടൊന്നും കാര്യമില്ല, അവരെ നീ എത്രയും വേഗം മടക്കി വരുത്തണം. എല്ലാവരും പറഞ്ഞു അത് നടക്കാൻ പോകുന്നില്ല, അവർ വരത്തില്ല. എന്നാൽ ദൈവത്തിന് പറ്റുമല്ലേ. ഞങ്ങളുടെ മോക്ക് വളരെ നേരത്തോട്ടെ അവളുടെ ആഗ്രഹമാണ് ഇന്ത്യയിൽ വന്ന് വേല ചെയ്യണമെന്നും. അവൾ കഴിഞ്ഞ വർഷം ജനുവരി വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ 1 ദിവസം ഞാൻ ഉപസിക്കുക. ഞാൻ പറഞ്ഞു, മോളെ ജോലിക്ക് പോകണം, പിള്ളേരെ നോക്കണം, ഇതെല്ലാം നീ എങ്ങനെ ഉപസിക്കുന്നത്? ഷി വാസ് സോ ഡിറ്റർമിൻഡ്. ഫെബ്രുവരി വിളിച്ചപ്പോൾ പറഞ്ഞു 1 ദിവസം ഉപസിക്കുക. മാർച്ച് വിളിച്ചപ്പോൾ പറയാ 21 ഉപസിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ആ മാർച്ച് മാസം ദൈവയുടെ അത്ഭുതം പ്രവർത്തിച്ചു, അതൊന്നും പറയാൻ നേരമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ സാരം, നിങ്ങളുടെ വിഷയം എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഉപസിക്കാൻ കഴിയുമോ, പ്രാർത്ഥിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഏത് കെട്ടുകളെയും പൊട്ടിക്കുവാൻ, ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, ജോലി രാജിവെച്ച് മെയ് മാസത്തിൽ അവർ കുടുംബമായി
ഇന്ത്യയിലേക്ക് വന്നു. 7.5 ബസ്സിൽ 2 കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചു വളർന്ന അമേരിക്ക അല്ലാതെ ഒന്നും അവർക്കറിയത്തില്ല. എന്നാൽ അവരെ കൊണ്ടുവന്നു, അവിടെ സ്കൂളിൽ ചേർത്തു. അവസാനമായിട്ട് ചെയ്തപ്പോൾ മോള് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ തീരുമാനം എടുത്തപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഹൈ പൊസിഷൻ, ദുബായ്, അർജൻറ്റീന ഒക്കെ വിടുക, ഓയിൽ കമ്പനീസിൽ അമേരിക്കയിൽ നിന്ന് അവിടെ അവർക്ക് സൂപ്പർവൈസ് അവരെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ജോലി രാജിവെച്ചാൽ എല്ലാം പറയും ഭ്രാന്താന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നുമില്ല. ഈ വലിയ പൊസിഷനിൽ പോകുമ്പോഴാണ് ഇതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ യേശുവിൻ്റെ വേലയ്ക്കുള്ള വിളി. അതിനോട് വലിയ ലോകത്തിൽ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ വരണം. അതാണ് ദൈവത്തിൻ്റെ മാന്യത. ഏതായാലും അവർ വന്നു. അങ്ങനെ ഞങ്ങൾ 4 പിള്ളേർ ഞങ്ങളോടൊപ്പം ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പ്രിയ ദൈവജനങ്ങളെ, നിങ്ങളെ കാണുവാനും പരിചയപ്പെടാനിടയായി. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വി ആർ റിയലി ഓൺ ദ വോർ ഫ്രണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൂത്ത മോൻ ബോംബെയിലാണ്, ഇളയ മോൻ കൽക്കട്ട. നിങ്ങൾക്കറിയാം, ഡാർക്കസ്റ്റ് സിറ്റി ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ, ഡെഡ് സിറ്റി എന്നാണ് അതിനെ പറയുന്നത്. 16 മില്യണിൽ കൂടുതൽ ജനം അവിടെ ഉണ്ട്. വീട്ടിൽ നിന്ന് വളരെ വിദൂരം, ഇളയ മോനാണ്. എന്നാലും അവൻ പറഞ്ഞ് കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. ഏതായാലും കർത്താവിന് വേണ്ടി കൊടുത്തുപോയി, പിടിക്കാനൊക്കത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. ഞങ്ങളെ കുടുംബമായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് ദൈവസ്ഥനിലിരുന്നു.